നിങ്ങൾക്കാർക്കെങ്കിലും നാളെ സുഹതാക്കളുടെ കൂടെ ഒരുമിച്ച് കൂടണോ? ഒന്നാമതായിട്ട് പ്രവാചകം പറഞ്ഞു കൊടുത്തു, ഒരു ദിവസം നീ 20 പ്രാവശ്യം രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ പാതിരാത്രി കിടപ്പറയിലേക്ക് പോയി കിടന്നുറങ്ങുന്നതിന് മുമ്പ് 20 പ്രാവശ്യം നീ ചിന്തിക്കണം, അല്ലാഹുവേ ഞാൻ മരിച്ചു പോകുമല്ലോ, അല്ലാ ഞാനും മരിച്ചു പോകുമല്ലോ, അല്ലാ 20 പ്രാവശ്യം ഓർക്ക, നമ്മളെ കൊണ്ട് ആരെ കൊണ്ടാ കഴിയുക? 20 പോയിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഈ ദുനിയാവിന്റെ തൊടിക്ക് മുകളിലൂടെ ഞാനും നിങ്ങളും നടക്കുന്നല്ലോ. ഒരു വട്ടമെങ്കിലും നീ പള്ളിപ്പറമ്പിലേക്ക് പോകേണ്ടവനാണെന്നുള്ള ഓർമ്മ വന്ന, 5 നേരം നിസ്കരിക്കാൻ ഈ പായിപ്പാട് പള്ളി തികയില്ലല്ലോ. ഈ പായിപ്പാടിന്റെ പരിസരത്തുള്ള ചെറുപ്പക്കാര്, ഈ നാട്ടിലെ മുസ്ലിമീങ്ങൾ, അല്ലാഹുവേ ഞാൻ മരിക്കേണ്ടവനാണെന്നുള്ള ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ 20 പ്രാവശ്യം ഓർക്കണ്ട, ഒരേ ഒരു പ്രാവശ്യം ആ ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ മുസമ്മിൽ ഉസ്താദ് തൊണ്ട പൊട്ടിക്കെട്ട് വിളിക്കുന്നു, അയ്യാ റസൂലാ അയ്യാ അൽ ഫലാ, വിജയത്തിലേക്ക് വാ. ഇത് വിളിക്കുന്നത് അമ്മയല്ലേ, ഇത് വിളിക്കുന്നത് പടച്ചറബല്ലേ? ആ വിളിക്ക് ഈ പള്ളി തികയുമായിരുന്നോ സഹോദര? പടച്ചറബേ, വിഷമങ്ങൾ തോന്നാറുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ. നമസ്കാരങ്ങൾ നടക്കുമ്പോ കയ്യിലെണ്ണാവുന്നവര് മാത്രം. ഇന്ന് അസർ നമസ്കാരത്തിന്റെ സമയമെത്തിയപ്പോ അത്ഭുതമായി പോയി പടച്ചവര്, ബാങ്ക് വിളിച്ചിട്ട് ഇക്കാമത്ത് കൊടുക്കാൻ ഒരാളെ കാത്തു നിൽക്കുകയാ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, ഇഷ്ടപ്പെടൂല, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എടാ, ഒരു ദിവസം 20 പ്രാവശ്യം അല്ലാഹുവെ ഞാൻ മരിച്ചു പോകുമെന്ന് ചിന്തിക്കുന്നവന് നാളെ ഷഹീദിന്റെ കൂലി സുഹദാക്കളുടെ കൂടെ ഒരുമിച്ച് കൂടും. 20 വേണ്ടായിരുന്നു, ഒരു വട്ടം ഓർമ്മയുണ്ടെങ്കിൽ ഈ ഗതി വരുമോ? നിങ്ങളാരെയും കുറ്റപ്പെടുത്തിയതല്ല, നിങ്ങളാരും നിസ്കരിക്കാത്തവരെന്നല്ല. ഞാൻ ഇന്ന് നോക്കുമ്പോ ഇവിടെ ഈ മെഷീൻ ഇട്ടത് കാരണം ബാങ്ക് കൊടുത്തത് കേട്ടില്ല. കഥകൾ തുറന്നപ്പോ മുസമ്മിലിസ്താ കറങ്ങ ഐക്കാമത്ത് എടുക്കാൻ ആളില്ല, ഞാനാരായി പോയില്ലോ. അതിപ്പോഴങ്ങാണ്ടൊരു പാപപ്പെട്ടൻ കയറി വന്നത് കൊണ്ടാ. അല്ലാഹു ആലം, നിങ്ങൾ ചിന്തിക്ക്, മരിക്കേണ്ടവനാണെന്നുള്ള ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ കേറത്തില്ലേ പള്ളിക്കകത്ത്? ഇല്ല, ഇങ്ങനെ നടക്ക, ഇങ്ങനെ നടക്ക, നടക്ക്. ഒരു ദിവസം ഇതിനകത്ത് നിന്നെ കൊണ്ടുപോക്കും, അന്നറിയാം. അല്ലാഹു കാത്തിരശിക്ക് മാറാകട്ടെ. കൊണ്ടുപോക്കുമല്ലോ പടച്ചവൻ. ഒരു ദിവസം എത്ര കോടി നടക്കുന്നവനാണെങ്കിലും എത്ര സമയമില്ല അല്ലേ, പള്ളിക്കകത്ത് കയറി നിസ്കരിക്കാൻ സമയമില്ല, ഒന്നിനും സമയമില്ല. തിരക്ക് 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 തിരക്കിക്കോ. അതല്ല നിനക്ക് തന്നിരിക്കുന്ന ശിക്ഷയാ, അതല്ല നിനക്ക് തന്ന ശിക്ഷയാ. നിന്റെ ജോലി പള്ളിപ്പറമ്പിൽ പോകുന്നവരെ തീരൂല, നിന്റെ തിരക്ക് ഒരു കാലത്തും തീരൂല. ആ തിരക്ക് നിനക്ക് അല്ല തന്നിരിക്കുന്ന പണിഷ്മെന്റാ. ഈ മിസിയം കറങ്ങുന്നത് പോലെ നിന്റെ ആയുസ്സല്ല കറക്കും, ഒരിക്കലും നിന്റെ ഈ ജോലി തീരൂല. ഒരിക്കലും തീരാത്ത ജോലി, ഒരിക്കലും തീരാത്ത ജോലി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് ചിന്തിച്ചു നോക്ക്, നമ്മൾ എവിടെ എത്തിയെന്ന്. നമ്മൾ എവിടെ പോയി? നമ്മൾ എവിടെ? നമ്മുടെ അവസ്ഥയെ കുറിച്ച് ഓർക്കുന്നില്ല. പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്ത് കട, കടയും തുറന്നിട്ടിരിക്ക, കച്ചവടക്കാരെല്ലാം അല്ലാഹുവെ നിസ്കരിക്കാൻ പോയ എട പഹയ ചിന്തിക്കട. നീ അല്ലാന്റെ ഖുർആൻ എടുത്ത് വായിച്ചു നോക്കാത്തത് എന്തേ? നീ കടന്ന് പള്ളിക്കകത്ത് കയറാതെ ഈ കടന്ന് പരക്കം പായുന്നല്ലോ നിസ്കാരം. പള്ളിയുടെ മുന്നിൽ പോയാലും കയറുന്നില്ലല്ലോ നമസ്കരിക്കാൻ. എന്തേ ചിന്തിക്കുന്നത്? അല്ലാഹുവെ ഞാൻ പോയി കഴിഞ്ഞാൽ അല്ലാ എന്റെ ജോലി പോയി, എന്റെ ശമ്പളം പോയി, എന്റെ പൈസ പോയി, എന്റെ ഭാര്യക്കാര് ചെറുവിന് കൊടുക്കും, എന്റെ മക്കക്കട അല്ല കൊടുക്കൂടാ. എന്റെ പൊന്നാര സഹോദരങ്ങളോട് പറയുന്ന അല്ല കൊടുക്കും, അല്ലയല്ലേ പറഞ്ഞത് കൊടുക്കാന്ന്. അല്ലയാണ് പറയുന്നത് സൂറത്തു ത്വഹ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആന്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, അവിടുന്ന് പരിശുദ്ധമായ ഖുർആൻ സൂറത്തു ത്വഹയിലൂടെ അല്ലാഹു പറയുകയാ, 5 നേരം നമസ്കരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവന് ഞാനാണ് പ്രതിഫലം കൊടുക്കുന്നത്. അവളെന്ന് പറയുകയാണ്, 5 നേരം ആരാണോ നമസ്കരിക്കുന്നത്, തന്റെ കുടുംബക്കാരെ കൊണ്ട് നമസ്കരിപ്പിക്കുന്നത്, ആ മനുഷ്യ ആ നമസ്കരിക്കുന്നവന് അല്ലാഹു കൊടുക്കാമെന്ന് പറഞ്ഞ ഒന്നാമത്തെ പ്രതിഫലം അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാ, അതാ നമസ്കരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ആ നമസ്കരിക്കുന്ന മനുഷ്യന് മരിക്കുന്ന കാലം വരെ ഞാൻ ഭക്ഷണം കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഒന്നാമത്തെ പ്രതിഫല അല്ലാഹ് പറയുകയാ, 5 നേരം ആരാണോ നമസ്കരിക്കുന്നത്, ആ നമസ്കരിക്കുന്നവന് ഞാൻ തരും ഭക്ഷണം.
മരിക്കുന്ന കാലം വരെ. അവിടെ നിന്ന് പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു സൂറത്തു ത്വാഹ, അവിടെ നിന്ന് പറഞ്ഞു തരുന്നു, നിനക്ക് മരിക്കുന്ന കാലം വരെ ഞാൻ തരും ഭക്ഷണം, നീ പേടിക്കണ്ട. എന്നിട്ട് അല്ല പറയ, നമ്മൾ അള്ളാഹിക്ക് അറിയാം, നമ്മൾ ഉടനെ മുടന്ത ന്യായം ചോദിക്കുമെന്ന് അള്ളാഹിക്ക് അറിയാം. അതുകൊണ്ട് അല്ല പറയുകയാ, എടാ നീയല്ല ഭക്ഷണം ഉണ്ടാക്കുന്നവൻ, റാസിക്ക് നീയല്ല, ഞാനാ. അല്ല പറയുന്നു, റിസിക്ക് തരുന്നവൻ ഞാനാ, നീയല്ല. നിനക്ക് റിസിക്ക് തരുന്നവൻ ഞാനാ, ഞാൻ തരും നിനക്ക്. നീ ഈ നിസ്കരിക്കാത്തത് ഈ പൈസയുടെ പേരിൽ, ഈ ഭക്ഷണത്തിന്റെ പേരിലാണെങ്കിൽ അതല്ല മോനെ, ഞാൻ തരാം മരിക്കുന്ന കാലം വരെ നിനക്ക് തിന്നാനുള്ള ഭക്ഷണം. നീ പള്ളിക്കകത്ത് കയറി നിസ്കരിക്കുക. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹ് ഭാഗ്യം തരുമാറാകട്ടെ. എന്ത്, വിശ്വസിക്കാൻ മടിയുണ്ടോ? വിശ്വസിക്കാൻ മടിയുണ്ടോ? ഏതാ മുസമ്മിൽ ഉസ്താദ് ആയത്ത്? ആയത്തിനെ മറന്നുപോയി. അള്ളാഹു ഓർമ്മ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതാ ആയത്ത്? ഏതായിരുന്നു? അള്ളാഹുവിന്റെ ഒരു മൂന്ന് സ്വലാത്ത് പറഞ്ഞു. സല്ലല്ലാഹു ലാ നസ്അലുക റിസ്ഖ നഹ്നു നർസുക വല്ലാ അദാദിയങ്ങ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ടെന്ന്, നിങ്ങൾക്ക് ഈമാനുണ്ടെങ്കിൽ വിശ്വസിക്കുക. അല്ല പറഞ്ഞു, ഞാൻ തരും ഭക്ഷണം നിനക്കും നിന്റെ കുടുംബത്തിനും. എന്ത് ചെയ്താ മതി? എന്ത് ചെയ്താ മതി? തലകുത്തി നിൽക്കാൻ അല്ലേ? തലകുത്തി നിൽക്കാൻ, അല്ലെങ്കിൽ കടയ്ക്കകത്ത് പോയിരിക്കും. അല്ല പറഞ്ഞു, അല്ല പറഞ്ഞില്ലടാ, ഞാൻ തരും നിനക്ക് ഭക്ഷണം. അപ്പൊ നീ ചോദിക്കും, ഉസ്താദെ അപ്പൊ ഞാൻ കടയെ പോണ്ടേ? എനിക്കെന്താ, ഞാൻ നിന്റെ ഈമാൻ പോലിരിക്കും. ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ കടയെ പോവാ? അൻസാരിയുടെ ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ സവാള പൊക്കാൻ പറ്റത്തുള്ളൂ? എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ ആരോഗ്യമുണ്ടെങ്കിലല്ലേ പറ്റൂ. ഇല്ലെങ്കിൽ വീടിനകത്ത് കടന്ന കടപ്പി കടന്ന് മൂത്രമൊഴിക്കണ്ടേ? അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. കടയിൽ കച്ചവടം ഉണ്ടാവണമെങ്കിൽ പള്ളി കയറണ്ടേ? കേറണ്ടേ? ആ നിസ്കരിക്കണം. കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നല്ല കാര്യങ്ങളൊക്കെ. അൽഹംദുലില്ലാഹ്, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഉമ്മ അല്ലേ, ഉമ്മ മരണപ്പെട്ടു പോയി. അള്ളാഹു ആ ഉമ്മയുടെ കബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ, അള്ളാഹു സ്വർഗ പൂങ്കാമനമാക്കി കൊടുക്കുമാറാകട്ടെ, അള്ളാഹു അദ്ദേഹത്തിന്റെ മുഖത്ത് കാണുന്ന ഒരു പുഞ്ചിരി അള്ളാഹു എപ്പോഴും നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിസ്കരിക്ക്. നിസ്കരിച്ചു കഴിഞ്ഞാൽ എല്ലാം പുറകിൽ വരും, പിന്നെ ഒന്നും പേടിക്കണ്ട. അതുകൊണ്ട് നമസ്കരിക്കാൻ പള്ളിക്കകത്ത് കയറ്. ആ സമയത്ത് വരുന്ന കച്ചവടക്കാരൻ്റെ അവന്റെ പൈസ വേണ്ട, അങ്ങനെ കരുതിയാ മതി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആയിസ് മരണത്തെ കുറിച്ചുള്ള ഓർമ്മ, ആ മരണത്തെ കുറിച്ച് പറയുന്നത് ആരും ഇഷ്ടപ്പെടുന്നില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് ആയിഷ ഹബീബ റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു കൊടുത്തു, ആയിഷ, നാളെ ശുഹദാക്കളുടെ കൂടെ നിനക്ക് ഒരുമിച്ച് കൂടണോ? ഷഹീദിന്റെ കൂലി കിട്ടുന്ന പ്രതിഫലം കിട്ടുന്ന ഷഹീദിന്റെ കൂലി നിനക്ക് കിട്ടണോ? റസൂലുള്ള പറഞ്ഞു, 20 പ്രാവശ്യം നീ മരിക്കും, നീ മരിക്കും, നീ മരിക്കുമെന്ന്. നീ അവിടുന്ന് മരണത്തെ കുറിച്ച് ഓർത്താൽ നിനക്ക് അല്ലാഹു നാളെ ഷഹീദിന്റെ കൂലി തരും. അതുകൊണ്ടാണ് മഹാനായ സയ്യിദുനാ ഉസ്മാന് ഇബ്നു അഫ്ഫാന് റളിയല്ലാഹു തആല അൻഹു തന്റെ തുച്ഛമായ ശമ്പളത്തിൽ നിന്ന് ഒരു വിഹിതം എടുത്തു മാറ്റി വെച്ച് ഒരാളെ കൂലിക്ക് നിർത്തിയിരിക്കുകയാ. എന്തിനാ ഉമർ ചിരിക്കുന്നത് കണ്ടാല്? ഉമറിന്റെ ചാരത്ത് വന്നിട്ട്, ഖലീഫയായ ഉമറിന്റെ ചാരത്ത് വന്നിട്ട്, ഉമറേ നീ മരിച്ചു പോകും, ഉമറേ മരണത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കാൻ സ്വന്തം പൈസ കൊടുത്തിട്ട് ഒരാളെ കൂലിക്ക് നിർത്തിയ സ്വഹാബിയാണ്. മരിക്കുമെന്ന് പറയാൻ വേണ്ടി മാത്രം ഒരാളെ തയ്യാറാക്കി വെച്ചിരുന്നു മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഒരു ദിവസം ഉമർ തങ്ങൾ അതാ ജോലിക്ക് നിൽക്കുന്ന സ്വഹാബിയെ വിളിച്ചു, കൊടുക്കാറുള്ള പൈസ കൊടുത്തിട്ട് പറഞ്ഞു, നിന്നെ പിരിച്ചു വിട്ടിരിക്കുന്നു, ഇനി നിന്റെ ആവശ്യം എനിക്കില്ല, ഇനി മരണത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്താൻ ആളിന്റെ ആവശ്യമില്ല. ആ മനുഷ്യൻ ചോദിക്കുന്നു, അല്ല ഖലീഫാ,
എന്തിനാ എന്നെ പിരിച്ചു വിടുന്നത്? എന്റെ ഭാഗത്ത് നിന്നൊരു പോരായ്മയും ഉണ്ടായിട്ടില്ലല്ലോ. ആ സമയത്താണ് ഉമർ പറഞ്ഞു, ഇനി മരണത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്താൻ ആള് വേണ്ട, ഇനി മരണത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്താൻ ആള് വേണ്ട. എന്റെ താടിയിലെ ഒരു മുടി നരച്ചു, എന്റെ താടിയിലെ ഒരു മുടി നരച്ചു. ഈ രോമം എന്നെ മരണത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുമെന്ന് മഹാനായ സയ്യിദുന ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആല അർഹുവടന്ന് പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മരണത്തെ കുറിച്ച് ഓർക്കുന്നത് നല്ലതാണ്. അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച നാം പഠിച്ചത് റസൂലുള്ള പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ നാളെ പടച്ചുറപ്പിന്റെ പരലോകമുണ്ടല്ലോ. അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ ആ കോടതിയിൽ നാണം കെട്ടുവരുന്ന വിഭാഗത്തെ കുറിച്ചാണ് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അവര് നാളെ പടച്ചിറപ്പിന്റെ പരലോകത്തിലെ വൃത്തികെട്ടവരാണ്, അല്ലാഹുവിന്റെ കോടതിയിലെ ഏറ്റവും മോശമായവരാണ്. അവര് അല്ലാഹുവേ നാണം കെട്ട് മിന്നരായി നിസ്സാരന്മാരായി നാളെ പടച്ചിറപ്പിന്റെ കോടതിയിലേക്ക് കടന്നു വരുന്ന ഒന്നാമത്തെ വിഭാഗമാരെന്നറിയോ? ഈ ദുനിയാവിൽ കടന്ന് അഹങ്കരിച്ചവരുണ്ടല്ലോ, അല്ലാഹുവേ അഹങ്കാരികൾ നാളെ പടച്ചിറപ്പിന്റെ കോടതിയിലേക്ക് കടന്നു വരുന്നത് ഉറുമ്പിന്റെ രൂപത്തിലാണ്. ചെറിയ ചോനലുരുമ്പുണ്ടല്ലോ, ചെറിയ ചെറിയ ഉറുമ്പുണ്ടല്ലോ, ആ ഉറുമ്പിന്റെ കോലത്തില് മനുഷ്യന്റെ രൂപമാണ്. അവൻ ഏറ്റവും ചെറിയവനാണ്. ഇവൻ നാളെ പരലോകത്ത് നിന്ദ്യനായി നിസാരനായി വൃത്തികെട്ടവനായി ഏറ്റവും മോശക്കാരനായി നാളെ അല്ലാഹു അവനെ പരലോകത്ത് കൊണ്ടുവരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുമ്പോൾ രണ്ടാമത്തെ വിഭാഗമാരാ റസൂലുള്ളാഹി തങ്ങളെ പറയുന്ന സ്വഹാബ, രണ്ട് മുഖമുള്ളവരുണ്ടല്ലോ, രണ്ട് മുഖമുള്ളവരുണ്ടല്ലോ, അത് മുനാഫിക്കിന്റെ സ്വഭാവമാണല്ലോ. കൂട്ടത്തിൽ കൂടുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും കൂടെ കാണും. മാറിക്കഴിഞ്ഞ കുളം കലക്കുന്നവനുണ്ടല്ലോ, അവൻ നാളെ പടച്ചിറപ്പിന്റെ പരലോകത്തിലെ വൃത്തികെട്ടവനാ. അവനെ കണ്ടാ തന്നെ തിരിച്ചറിയാ, അവനെ കണ്ടാ തന്നെ തിരിച്ചറിയാ, അവൻ മോശക്കാരുടെ കൂട്ടത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ മൂന്നാമത്തെ വിഭാഗം ആരെന്നറിയുമോ? അല്ലാഹു ഒരു ഉത്തരവാദിത്വം കൊടുത്തു, അല്ലാഹു ഒരു അധികാരം കൊടുത്തു. ആ കൊടുത്ത അധികാരത്തിൽ വീഴ്ച വരുത്തുന്നവരുണ്ടല്ലോ. അല്ലാഹു എന്തെങ്കിലും ഒരു അധികാരം കൊടുത്തു, അത് പള്ളിയുടെ പ്രസിഡന്റ് ആകട്ടെ, സെക്രട്ടറി ആകട്ടെ, ഖതീബാകട്ടെ, നിങ്ങൾ ഓരോരുത്തരും വീടിന്റെ ഭരണാധികാരികളാണ്. നിങ്ങൾക്ക് അല്ലാഹു തന്നിരിക്കുന്ന ഈ ഉത്തരവാദിത്തത്തിൽ വീഴ്ച വരുത്തിയ നാളെ പടച്ചിറപ്പിന്റെ കോടതിയിലെ നശിച്ചവൻ നീയാ, നിന്നെ തിരിച്ചറിയാനുള്ള അടയാളമുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ നാലാമത്തെ വിഭാഗമാരാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, ഖിബ്ലയുടെ നേരെ തുപ്പുന്നവനുണ്ടല്ലോ, ഖിബ്ലയുടെ ഭാഗത്തേക്ക് തുപ്പുന്ന മനുഷ്യ, അല്ലാഹുവിന്റെ കഅബാലയത്തിന്റെ നേരെ നിന്ന് തുപ്പുന്നവരാണല്ലോ. ആ കഅബാലയം പരിശുദ്ധമായ ഖിബ്ലയുടെ നേരെ നിന്ന് തുപ്പുന്നവന് അത് നിസാര പാപമാണെന്ന് തള്ളിക്കളയേണ്ട കാര്യമല്ല. ആ തുപ്പുന്ന തുപ്പുനീര് മുഴുവനും നിന്റെ മുഖത്ത് വന്ന് പെടുകയാണ്, എല്ലാം നിന്റെ മുഖത്ത് വന്നടിച്ചിട്ട് നാളെ ആ കോലത്തിൽ ഈ കാണുന്ന തുപ്പലുകൾ മുഴുവനും ചുമന്നുകൊണ്ട് പരലോകത്തേക്ക് ദുർഗന്ധമടിക്കുന്ന കോലത്തിൽ അല്ല നിന്നെ കൊണ്ടുവരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അഞ്ചാമത്തെ വിഭാഗമാരാ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, അല്ലാഹു നിനക്ക് നൽകിയ നിന്റെ പ്രിയപ്പെട്ട ഭാര്യ, ആ ഭാര്യയുടെ മണിയറ രഹസ്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ചെറുപ്പക്കാരാ, അന്യവനോട് പറഞ്ഞു രസിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഭർത്താവേ, ഭർത്താവിന്റെ രഹസ്യങ്ങൾ കാമുകനോട് പങ്കുവെക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ,
അല്ലാഹുവിന്റെ കോടതിയിലെ ഏറ്റവും വൃത്തികെട്ടവൾ നീയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അഞ്ച് വിഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്, ഇനി അഞ്ച് വിഭാഗം കൂടെയുണ്ട്. അല്ലാഹു ഈ കൂട്ടത്തിൽ നിന്ന് നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആറാമത്തെ വിഭാഗമാരാ? അഞ്ച് വിഭാഗം, ഒന്ന് പറ, ഒന്ന് അഹങ്കാരം, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. രണ്ട് 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 മുഖം, അതിനൊരു നാടൻ ഭാഷയുണ്ട്, മൈക്കി വെച്ച് പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറയണില്ല. ഈ രണ്ട് മുഖമുള്ളവർക്ക് നമ്മുടെ നാടിൽ നാടൻ പേരൊന്നുണ്ട്, അത് ഞാൻ പറയണില്ല, കാരണം പള്ളിയാ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. കൂടെ കൂടി അളിയൻ്റെ കൂടെ നിന്നിട്ട് എല്ലാം അല്ല, പിന്നെ പള്ളി അൽഹംദുലില്ലാ നല്ലതാ വലിയതാ മറ്റേതാ മറിച്ചതാ അങ്ങോട്ട് മാറിയിട്ട് പിന്നെ എനിക്ക് വേറെ പണിയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, രണ്ട് മുഖമുള്ളവൻ അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. മൂന്നാമതായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹു ഒരു അധികാരം കൊടുത്തു, ഒരു അംഗീകാരം കൊടുത്തു, ഒരു ഉത്തരവാദിത്തം അല്ലാഹു ഏൽപ്പിച്ചു. ആ ഉത്തരവാദിത്തത്തിൽ വിട്ടുവീഴ്ച, ആ ഉത്തരവാദിത്തത്തിൽ പിഴവുകൾ വരുത്തുക, ന്യൂനതകൾ ചെയ്യുക. അല്ലാഹുവെ പടച്ചവൻ, എനിക്കൊരു ഉത്തരവാദിത്തം അല്ലാഹു ഏൽപ്പിച്ചിരിക്ക. ജമാഅത്തിന്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അത് അല്ലാഹു തന്നിരിക്കുന്ന അധികാരമാ, അല്ലാഹു നൽകിയിരിക്കുന്ന ഒരു അർഹതയുള്ള അംഗീകാരമാ. ആ അംഗീകാരം നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടും, സ്വർഗത്തിൽ പോകും. ആര് കൊണ്ടുപോകും? പള്ളി, പെണ്ണും പിള്ളേ മക്കളൊന്നും വേണ്ട. പള്ളിയുടെ ജമാഅത്തിന്റെ സെക്രട്ടറിയും പ്രസിഡന്റ് ഒക്കെ അല്ലാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഒരു വലിയ അംഗീകാരമാണ് ജമാഅത്തിന്റെ പ്രസിഡന്റ് സെക്രട്ടറി എന്നൊക്കെ ഉള്ളത്. ഇത് നേരെ ചൊവ്വ നിങ്ങൾ സൂക്ഷിച്ചു കൊണ്ട് നടന്നാൽ നിങ്ങളെ ഈ പള്ളി സ്വർഗത്തിൽ കൊണ്ടുപോകും. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇല്ലെങ്കിൽ നാളെ അവിടെ വെച്ച് അറിയാം എങ്ങോട്ടാ പോകുന്നതെന്ന്. ഇതില്ല എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നേരെ നരകത്തിലേക്ക് പോകും, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ നാലാമത് പറഞ്ഞു, നിന്നിട്ട് നേരെ അങ്ങ് തുപ്പ മുമ്പിലേക്ക്, എങ്ങോട്ടാണെന്നൊന്നും ഇല്ല. അത് ഖിബലയുടെ പള്ളിക്കാതിരുന്നിട്ടാണെങ്കിലും തുപ്പിയിട്ട് ഇങ്ങനെ പായിലടി ചുരണ്ടി വെക്കുക, ജനലിയെ കൊണ്ടിട്ട ഇതൊക്കെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഖിബലയുടെ ഭാഗത്തേക്ക് തുപ്പുക, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അഞ്ചാമത്തെ കാര്യം, രണ്ട് ഭാര്യമാരുണ്ട് അല്ല, അഞ്ചാമത്തെ കാര്യം എൻ്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യയുടെ രഹസ്യങ്ങളൊക്കെ കടത്തണയിലിരുന്നിട്ട് ചർച്ച ചെയ്യുക, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇനി ഒരു അഞ്ചെണ്ണം കൂടെയുണ്ട്, അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇരിക്കല്ലേ, ഒരു ബുദ്ധിമുട്ടുള്ളത് പോലെ. അഞ്ചെണ്ണത്തിൽ ഏതിലോ പെട്ടെന്ന് തോന്നുന്നു എല്ലാവരും. അഞ്ചെണ്ണത്തിൽ ഏതിലോ നമ്മുടെ പേര്, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആറാമത്തെ വിഭാഗമാരാം? ആറാമത്തെ വിഭാഗം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാര് പെണ്ണുങ്ങൾ കേൾക്കേണ്ട കാര്യമാണ്, നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാർക്ക് നമ്മുടെ പെമ്മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാ. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയായിരുന്നു, മുത്തുനബി അവിടെന്ന് പറഞ്ഞു, തന്റെ സമുദായമുണ്ടല്ലോ, ജാഹിലിയ കാലഘട്ടത്തിലെ നാല് ചടങ്ങുകളെ കുറിച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ടവരെ, നാളെ പടച്ചറപ്പിന്റെ പരലോകത്തിൽ ഏറ്റവും നശിച്ച ആറാമത്തെ വിഭാഗം ആരെന്നറിയുമോ? റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, സ്വഹാബ മരണ വീട്ടിൽ കിടന്ന് അട്ടഹസിച്ച് കരയുന്നവരാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. മരണ വീട്ടിൽ കിടന്ന് വിളിച്ചു കൂവുന്നവരുണ്ടല്ലോ, അട്ടഹസിച്ച് കരയുന്നവരുണ്ടല്ലോ, പടച്ചവനെ കരയണ്ട എന്ന് പറയുന്നില്ല, കരയണ്ട എന്ന് പറയുന്നില്ല, ആരായാലും കരഞ്ഞു പോകുമല്ലോ. ലോകത്തിന്റെ നേതാവ് തന്റെ പ്രിയപ്പെട്ട പൊന്നാരമകൻ ഇബ്രാഹിം എന്ന പൊന്നുമോനുണ്ടല്ലോ, ആ പൊന്നാരമകന്റെ മയ്യത്ത് കൊണ്ട് കബറിൽ ഇറക്കി വെച്ചപ്പോ റസൂലുള്ളാഹി കരഞ്ഞല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കണ്ണുകൾ നിറഞ്ഞുപോയെന്ന് ചരിത്രം പറയുമ്പോ, സ്വന്തം മക്കള് മരിച്ച കരയാത്ത ഏത് വാപ്പയാവുള്ളത്, ചിന്തിക്കാൻ പോലും കഴിയുന്നില്ലല്ലോ. നമ്മളെ ഒമ്പതര മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നിന്നും പ്രസവിച്ച പ്രിയപ്പെട്ട ഉമ്മ, അല്ലാഹുവേ
നമുക്കൊന്നും ഒന്ന് ഓർക്കാൻ പോലും കഴിയുന്നില്ലല്ലോ. പടച്ചവനെ ഇപ്പമ്മയുടെ മരണത്തെ കുറിച്ച് പറഞ്ഞാല്, ഉമ്മയുടെ മരണത്തെ കുറിച്ച് പറഞ്ഞാല്, 10 കൊല്ലം മുമ്പ് 15 കൊല്ലം മുമ്പ് മരണപ്പെട്ടു പോയ ഉമ്മാനെ കുറിച്ച് പറഞ്ഞാ ഇപ്പോഴും കണ്ണു നിറയുന്ന ചില മക്കളുണ്ട്. അല്ലാഹുവേ, വാപ്പ മരണപ്പെട്ട കരയാത്ത ധാരാളുള്ളത്. എന്റെ പ്രിയപ്പെട്ടവരെ, വീട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ കരയുന്നവരെ കുറിച്ചല്ല പറഞ്ഞത്, കരയുന്നവരെ കുറിച്ചല്ല പറയുന്നത്. പിന്നെ ആരെന്നറിയുമോ, ഈ മുടിയെല്ലാം മടിച്ചിട്ട് ഔറത്ത് പോലും തുറന്നു കിടന്നിട്ട് നെഞ്ചത്തടിച്ച് വിളിച്ചു കൂവുന്ന പെണ്ണേ, നിന്നെ കുറിച്ചാ റസൂലുള്ള പറഞ്ഞത്, നാളെ പടച്ചറപ്പിന്റെ പരലോകത്തില് നിന്നെരായി പോകുന്ന ആറാമത്തെ വിഭാഗം അവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ജാഹിലിയ കാലഘട്ടത്തിലെ 4 സ്വഭാവങ്ങളെ കുറിച്ച് പ്രവാചകൻ പറയുകയാണ്. അവർക്കുണ്ടായിരുന്ന 4 സ്വഭാവമുണ്ട്. ഒന്ന്, അൽ ഫഖ്റു ഫിൽ അഹ്സാബ്, കുലമഹിമ പറയുന്ന ഒരു ഗുണം ജാഹിലിയ കാലഘട്ടത്തിലെ ജനങ്ങൾക്കുണ്ടായിരുന്നു. റസൂലുള്ളാഹി തങ്ങൾ പറയുക, തന്റെ സമുദായത്തിന്റെ ജാഹിലിയ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് 4 ഗുണങ്ങൾ, 4 കാര്യങ്ങൾ അവർ പറയുമായിരുന്നു. ഒന്നാമത്തെ കാര്യം കുലമഹിമയെ കുറിച്ച്, അങ്ങനെയാണല്ലോ, അങ്ങനെ അങ്ങടെ തലമുറകളെ കുറിച്ചൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ പറയുക. രണ്ടാമതായിട്ട് അവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തറവാടിത്തത്തെ കുറിച്ച് എടുത്തെടുത്ത് പറയുക, അങ്ങടെ ഏത് തറവാട്ടുകാരാ, അങ്ങനെ എങ്ങനാ ഇങ്ങനെ മഹിമ പറയുക. മൂന്നാമതായിട്ട് പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ നക്ഷത്രങ്ങളൊക്കെ നോക്കിയിട്ട് മഴയുടെ കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നൊരു ഗുണം. നാലാമതായിട്ട് അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുത്തു, മരണ വീട്ടിൽ കിടന്ന് അട്ടഹസിച്ച് കരയാൻ, അങ്ങനൊരു ഇങ്ങനെ കരയാൻ വേണ്ടി ആൾക്കാരെ നിർത്തും. തമിഴ്നാട്ടിലൊക്കെ അങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട്. ഒരു വീട്ടിൽ ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒരു വണ്ടി ആൾ വരും, എന്തിന്? എന്തിന് പറ? ആ കരയാൻ, കാരണം ആരെങ്കിലൊക്കെ കരയാൻ വേണ്ടേ. ആരെങ്കിലൊക്കെ കരയണം എങ്കിലല്ലേ അതൊരു മരണ വീടാകൂ. ആ കരച്ചൽ എന്ന് പറഞ്ഞാൽ, പഠിച്ചവനെ, സത്യത്തിൽ കരച്ചൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് സങ്കടം വന്നാൽ നമുക്ക് കടന്ന് വിളിച്ചു പോകാൻ പറ്റൂല. ഒരുപാട് സങ്കടം വന്നു കഴിഞ്ഞാൽ വിളിച്ചു പോകാൻ പറ്റൂല, നമ്മൾ നിശബ്ദരായിരുന്നു പോകും. ഇങ്ങനെ അതാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് കേട്ടപ്പോ ഉസ്മാന് തങ്ങൾ വീണുപോയി. അലിയാര് തങ്ങൾ സംസാരിക്കണില്ല. സഹാബത്തൊക്കെ ഇങ്ങനെ ഇരിക്കുക, അവർക്കൊന്നും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാതെ, ശബ്ദം പോലും വരാതെ, വെറുതെ കണ്ണീന്ന് ഇങ്ങനെ വെള്ളം മാത്രം വരുന്നുണ്ട്. ഒരുപാട് സങ്കടം വന്നു കഴിഞ്ഞാൽ പടച്ചവൻ നമുക്ക് ഒരിക്കലും വിളിച്ചു പോകാൻ പറ്റൂല. നമ്മൾ എന്ത് ചെയ്യും? ആ സമയത്ത് ഇങ്ങനെ ഇരുന്ന് ഉരുകും. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ വീടുകളിലൊക്കെ മരിച്ച വീട്ടിൽ പോയി കഴിഞ്ഞാൽ അല്ലോ ആ മയ്യത്തൊക്കെ എടുക്കുന്ന സമയത്തുള്ള വിളിയൊക്കെ കേൾക്കണം. മയ്യത്തെടുക്കുന്ന സമയത്തൊക്കെ കിടന്നുള്ള ഒരു വിളിച്ചുകൂവൽ ഇല്ലാത്തതാണ്, അട്ടഹസിച്ച്. അതൊരു ചില വീടുകളിലൊക്കെ അതൊരു ഫാഷനായിട്ട് ഈ മയ്യത്തെടുക്കുമ്പോൾ അവസാന സമയത്ത് കഫമൊക്കെ ഇങ്ങനെ പൊതിഞ്ഞ് കുളിപ്പിച്ച് മയ്യത്ത് കൊണ്ട് വെച്ചതിന് ശേഷം ഓഹ് പിന്നെ കാണാനുണ്ടെങ്കിൽ ഒന്ന് കാണുന്നു പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്നിനെ കൊണ്ടുവരും. ആ ആൾക്കാരെല്ലാം കൂടെ കാണുമ്പോഴത്തേക്ക് ആ മയ്യത്തിൻ്റെ മുകളിൽ കിടന്നിട്ടൊരു വിളിയുണ്ട്. സുബ്ഹാനല്ലാഹ്, വല്ലാത്ത വിളി. ചിലർ വിഷമം കാരണമാണ്, പക്ഷെ ചിലതൊക്കെ ഇത്തിരി ഓവറാണ്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്നാൽ ഈ മയ്യത്ത് കൊണ്ടുപോയി കുറച്ച് കഴിഞ്ഞ് നോക്കി അപ്പുറത്തിരുന്ന് കാര്യം പറഞ്ഞിട്ടിരിക്കുന്നതാണ്. ജനാസ കൊണ്ടുപോയി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവിടെ ഇരിക്കും, അൽഹംദുലില്ലാ, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നമ്മുടെ അവസ്ഥയും ചിരിക്കൊന്നും വേണ്ട, നമ്മുടെ അവസ്ഥ ഇതൊക്കെ തന്നെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖബറിൻ്റെ ചാരത്ത് മയ്യത്തൊക്കെ കൊണ്ട് അടക്കി കഴിഞ്ഞാൽ കഴിഞ്ഞു, അസ്സലാമു അലൈക്കും, യാദാറക്കോമിൻ മുഅ്മിനീ, ഓടുമല്ല ആരാ പോകുന്നത്. സത്യം പറഞ്ഞാൽ മയ്യത്ത് കൊണ്ടുപോയി ഖബറടക്കിയിട്ട് ആ ഖബറിൻ്റെ ചാരത്ത് നിൽക്കണം കുറച്ചു നേരം. വാപ്പാടെ മയ്യത്ത് കൊണ്ട് ഖബറടക്കുന്ന മക്കൾ, ഉമ്മയുടെ മയ്യത്ത് കൊണ്ട് ഖബറടക്കുന്ന മക്കൾ കുറച്ചു നേരം ഖബറിൻ്റെ ചാരത്ത് നിൽക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മാതാപിതാക്കളിലെ മരണപ്പെട്ടവരുടെ മണ്ണർ അള്ളാഹു മണീറയാക്കി കൊടുക്കുമാറാകട്ടെ. ഖബറടക്കിയിട്ട് എല്ലാവരും പോയാലും മക്കൾ ഇത്തിരി നേരം നിൽക്കണമെന്നാണ്. ഇപ്പം ആരെങ്കിലും നിൽക്കുമോപ്പ? ഈ കാണുന്ന പായിപ്പാട് ഖബർസ്ഥാനിൽ നിന്ന് ഏറ്റവും അവസാനം പോകുന്ന വ്യക്തി ആരായിരിക്കും? എന്താ വെടി കൊണ്ടതുപോലെ ഇരിക്കണേ? ഈ പള്ളിപ്പറമ്പിൽ ഒരു മയ്യത്ത് ഖബറടക്കിയാൽ ഏറ്റവും അവസാനം പോകുന്ന വ്യക്തി ആരാ? ഖബർ വെട്ടുന്നവൻ. അവൻ എന്തിനാ അവിടെ നിൽക്കണേ? എന്തിനാ നിൽക്കണേ? മമ്മട്ടി എടുക്കണ്ടേ? മണ്ണൊക്കെ ചുരണ്ടി കഴിഞ്ഞു അത് കഴിഞ്ഞു മോനോ? അപ്പൊ ഒന്നാമത് പോയിട്ടുണ്ടാവും. പാപ്പാനെ മയ്യത്ത് കൊണ്ട് ഖബറി വെച്ചിട്ട് ഒന്നാമത് പോയതാരാ? മോൻ. അവനെ താങ്ങിക്കൊണ്ട് പോയി എങ്കിൽ മോൻ പോകരുത്, മോൻ പോകരുത്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, 40 ആയത്തിന്റെ സമയം,
ഖുർആനിലെ 40 ആയ തോന്നുന്ന സമയം ഒരു 5 മിനിറ്റ് ആ ഖബറിന്റെ ചാരത്ത് നീ ഒറ്റയ്ക്കൊന്ന് നിൽക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്തുകൊണ്ട് എന്തുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ജീവിച്ചിരിക്കുന്നവരെ കേൾക്കുന്നതിനേക്കാളും നല്ലതുപോലെ മരിച്ചവർ കേൾക്കുന്ന നമ്മുടെ ചെരുപ്പിന്റെ ശബ്ദം നമുക്ക് ആർക്കെങ്കിലും കേൾക്കാൻ പറ്റുമോ? പറ കേൾക്കാൻ പറ്റുമോ? നടക്കുന്ന ശബ്ദം കേൾക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? പക്ഷെ ആര് കേൾക്കും? കബറി കിടക്കുന്നവൻ. 7 എണ്ണം എണ്ണയാ മതി, 7 കാൽച്ചുവട് കഴിയുമ്പോഴാ മുൻകറിനെ കീറും വരുന്നത്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കബറി കൊണ്ടുവച്ച് പലകയൊക്കെ വെച്ച് മണ്ണിട്ട് മൂടി യാസീൻ ഓതി എല്ലാരും പോകുമ്പോ ഈ മനുഷ്യൻ കബറി കിടന്ന് നോക്കുന്നു, കൊണ്ടാ ഷാജി പോകുന്നുണ്ട്, ഇന്നലെ വരെ തോളി കൈയിട്ട് നടന്നവനാ, പോട്ടെ പോട്ടെ. അങ്ങനെ ഓരോ ആൾക്കാരിങ്ങനെ പോകുമ്പോ, ആ എന്റെ കൂട്ടുകാരൻ പോയി, എന്റെ അയൽവാസി പോയി, ആ എന്റെ ചങ്ക എന്ന് പറഞ്ഞവൻ പോയി, എന്റെ മരുമവും പോയി, എല്ലാരും ഇങ്ങനെ പോയി. അപ്പൊ ഓരോ മനുഷ്യനിങ്ങനെ പോകുന്നത് ഇയാള് കബറി കിടന്ന് കാണാ, അൽഹംദുലില്ലാഹ് എല്ലാരും പോയാലും എന്റെ മോൻ പോയില്ലല്ലോ, കബറി കൊണ്ടുവന്ന് എന്നെ ഇട്ടിട്ട് പോണവരൊക്കെ പോട്ടെ, എന്റെ മോൻ ഇവിടെ നിന്നല്ലോ. അൽഹംദുലില്ലാഹ്, എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ മനുഷ്യൻ അവന്റെ 7 ചുവട്ടടി അങ്ങോട്ട് മാറിയാലുടൻ അതാ മുങ്കറും നഖീർ എന്ന് പറയുന്ന 2 മലക്കുകൾ കബറിലേക്ക് ഇറങ്ങി വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവര് കബറിന്റെ അകത്ത് അങ്ങോട്ട് വന്നിട്ട് നമ്മളെല്ലാം അവിടെ നിൽക്കുക, നമ്മളെല്ലാവരും വെള്ളം ഒഴിച്ചിട്ട് അവിടെ നിൽക്കുക. അപ്പൊ തന്നെ കബറിന്റെ അകത്ത് 2 മലക്കുകൾ വന്നിട്ട് ഈ മുൻകറിൻ നഖീർ വന്നിട്ട് മൻ റബ്ബുക്ക മൻ ദീനുക്ക എന്ന് ചോദിക്കുമ്പോ ഒറ്റയ്ക്കാണെങ്കിൽ പേടി തോന്നും, തന്റെ മക്കൾ മുകളിൽ നിൽക്കുന്നത് കാണുമ്പോ ഒരു ധൈര്യം, അൽഹംദുലില്ലാ മനസ്സിനൊരു സമാധാനം. അതുകൊണ്ട് ആ 40 ആയ തോന്നുന്ന സമയം ഒറ്റയ്ക്കെങ്കിലും നിന്നൊരു യാസീൻ ഓതാൻ പറഞ്ഞത് അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ആളപ്പടച്ചുറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു വരുന്ന 6-ാമത്തെ നശിച്ചവരാരാ? അള്ളാഹുവേ, മുത്തിനബി പറയുകയാണ്, മരണ വീട്ടിൽ കിടന്ന് അട്ടഹസിച്ച് കരയുന്ന മുസ്ലിമേ, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, നിനക്ക് നാളെ തിരിച്ചറിയാനുള്ള അടയാളം എന്തെന്നറിയുമോ? ലോഹങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരു വസ്ത്രമാണ് നിനക്കല്ല ധരിക്കാൻ തരുന്നത്. ലോഹങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരു വൃത്തികെട്ട വസ്ത്രവും ധരിച്ചിട്ടാണ് മരണ വീട്ടിൽ കിടന്ന് അട്ടഹസിച്ച് കരയുന്നവർ നാളെ പരലോകത്ത് വരുന്ന രംഗം അങ്ങനെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോൾ 7-ാമത്തെ വിഭാഗം ആരെന്നറിയുമോ? റസൂലുള്ളാഹി പറയുകയാ, 2 ഭാര്യമാരുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഇദാ കാന ഇന്ദ റജുലി ഇംറാതാനി ഫലം യഅദിൽ ബൈനഹുമാ ജാ യൗമൽ ഖിയാമ. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, 2 ഭാര്യമാരുണ്ട്. ആ 2 ഭാര്യമാർ 2 പെണ്ണുങ്ങളെ വിവാഹം കഴിച്ചു. എന്നിട്ട് ഭാര്യമാരുടെ ഇടയിൽ വേർതിരിവ് കാണിക്കുന്ന മനുഷ്യ, നാളെ നിന്റെ ഒരു സൈഡ് മുഴുവനും ചരിഞ്ഞവനായി അള്ളാഹു നിന്നെ പരലോകത്ത് കൊണ്ടുവരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 2 ഭാര്യമാര് 2 വിവാഹം കഴിച്ചവരുണ്ട്. അള്ളാഹുവേ, ആദ്യമായിട്ടൊരു പെണ്ണിനെ വിവാഹം കഴിച്ചു, അവര് 2-3 മക്കളെ പ്രസവിച്ചു, അവള് രോഗിയായി, ഗ്ലാമറൊക്കെ നഷ്ടപ്പെട്ടപ്പോ ഒരു ചെറുപ്പക്കാരി എവിടെയെങ്കിലും പോയി വിവാഹം കഴിച്ചു, വീട്ടിലേക്ക് കൊണ്ടുവന്നു. ആ സമയത്ത് പഴയ ഭാര്യ നിനക്ക് വേണ്ട, 2-ാമത്തെ ഭാര്യ പുതുമണവാട്ടിയാണല്ലോ, അവള് ചെറുപ്പക്കാരിയാണല്ലോ, ആ ഭാര്യയുടെ ഇടയിൽ വേർതിരിവ് കാണിച്ച, നാളെ നിന്നെ പരലോകത്ത് വെച്ച് എല്ലാവരും തിരിച്ചറിയും നീ എവിടെ നിന്നാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈ മാതരുമാറാകട്ടെ. 2 വിവാഹം കഴിച്ചു, 2 അല്ല 4 വരെ കഴിക്കാം അല്ലേ, കഴിച്ചൂടെ? എന്തപ്പോ ഒരു പിണക്കമുള്ളത് പോലെ, 4 വിവാഹം കഴിക്കാം, 4 വേഗമാർക്ക് വേണമെങ്കിലും 4 വിവാഹം കഴിക്കാം. പക്ഷേ ആ 4 നെയും ഒന്നുപോലെ കൊണ്ടു നടക്കാൻ നീ പഠിക്കണം. ഭാര്യമാരുടെ ഇടയിൽ വേർതിരി, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസർ കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും പോകും, എല്ലാ ഭാര്യമാരുടെ വീട്ടിലും സിയാറത്ത്.
എല്ലാ ഭാര്യമാരുടെ വീട്ടിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പോകും. ഓരോ ദിവസം ഓരോ ഭാര്യമാരുടെ വീട്ടിൽ പ്രവാചകൻ അവർക്ക് അങ്ങനെ ഓരോ ദിവസം, ഇന്ന ദിവസം ആയിഷ, ഓരോ പ്രവാചകന്റെ ഓരോ ഭാര്യമാർക്കും അങ്ങനെ ഓരോ ദിവസമുണ്ട്. പ്രവാചകൻ അവിടെ പോകും, എല്ലാവരോടും തുല്യമായിട്ട് വേർതിരിവൊന്നും കാണിക്കില്ല. അങ്ങനെ വേർതിരിവ് കാണിക്കുന്നവർ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നവിടെ കെട്ടും ഒന്നിവിടെ കെട്ടും, കെട്ടി കെട്ടി നടക്കുക, തിരിഞ്ഞുപോലും നോക്കില്ല. എവിടെയെങ്കിലൊക്കെ പോയി ഒന്നും രണ്ടും മക്കൾ ഉണ്ടാക്കി കൊടുക്കുക, എന്നിട്ട് മുങ്ങി നടക്കുക, അതൊരു സ്വഭാവം. പെണ്ണുങ്ങളുടെ സ്വർണവും പൈസ അടച്ചുകൊണ്ട് പോവാ ഇങ്ങനെ. ഇവനൊക്കെ എന്താകുമെന്ന് ആലോചിക്കേ. അല്ലാഹുവേ, എത്രയോ സഹോദരിമാര് കരയുന്നുണ്ട്, കെട്ടിയിട്ടു പോയി ഉസ്താദെ വർഷങ്ങളായി, എവിടാണെന്ന് പോലും അറിയില്ല, കിടന്ന് വാടക വീട്ടിൽ കിടന്ന് നരകിക്കുന്നവരുണ്ട്. അല്ലാഹുവർക്കൊക്കെ സമാധാനം നൽകുമാറാകട്ടെ. വലിയ വിഷമം. ഒരു സഹോദരി, ഉസ്താദെ ഞാനെൻ്റെ ഭർത്താവിന് എന്തൊക്കെയോ, എൻ്റെ വീട്ടുകാർ മുഴുവനും തലാഖ് ഒഴിവാക്കാൻ പറഞ്ഞിട്ടും ഞാൻ എൻ്റെ ഭർത്താവ് എന്നെങ്കിലും ഒന്ന് നന്നാകുമെന്ന് പറഞ്ഞ് എൻ്റെ ആയുസ് മുഴുവനും എൻ്റെ ഭർത്താവിന് വേണ്ടി മാറ്റിവെച്ചു, എന്നിട്ട് അവസാന അമ്മയെ കളഞ്ഞിട്ട് പോയല്ലോ. ഇപ്പം എൻ്റെ വീട്ടുകാർ പറയുന്നു ഒഴിവാക്കാൻ. എന്തൊരു വിഷമോ ഉസ്താദെ. എത്രയോ സഹോദരിമാർ കിടന്ന് വിലപിക്കുന്നവരുണ്ട്. ആണുങ്ങളങ്ങനെ ആകരുത് സഹോദരങ്ങളെ. നമ്മുടെ നാട്ടിലൊക്കെ പിന്നെ അങ്ങനെ ഈ രണ്ടും മൂന്നും കിട്ടുന്നവരെയൊന്നും കാണാൻ തന്നെ ഇല്ല. നമ്മുടെ നാട്ടിലങ്ങനെ ആരെങ്കിലും കെട്ടിയാൽ അവരെ വേറെ രീതിയിലാണ് കാണുന്നത്. ഒന്നോർത്താ അങ്ങോട്ടൊക്കെ പൊക്കഴിഞ്ഞ് അങ്ങനൊന്നും ഇല്ല, ഇങ്ങനെ കെട്ടുക. എന്നാലും വിവാഹം കഴിച്ചിട്ട് നല്ല നിലയിൽ കൊണ്ടുപോകുന്നവരുമുണ്ട്, അൽഹംദുലില്ലാഹ്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ രണ്ട് വിവാഹം കഴിച്ചു, ഭാര്യമാരുടെ ഇടയിൽ വേർതിരിവ് കാണിക്കുന്നവൻ, അവൻ നാളെ വരുമ്പോ അവന്റെ ഒരു ഭാഗം ഇങ്ങനെ തളർന്നിരിക്കുമെന്ന്, ഒരു ഭാഗം ഇങ്ങനെ ചരിഞ്ഞവനായ രീതിയിൽ അവന് പരലോകത്ത് കടന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എട്ടാമത്തെ വിഭാഗമാണ്, ഒമ്പതാമത്തെ വിഭാഗം ആരെന്നറിയുമോ? റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, പലിശ തിന്നുന്നവരെ, പലിശയുമായി ബന്ധപ്പെടുന്നവരെ, നാളെ പടച്ചുറപ്പിന്റെ പരലോകത്തേക്ക് നീ കടന്നു വരുന്നത് വല്ലാതെ എല്ലാവരും തിരിച്ചറിയുന്നവരുടെ രൂപത്തിലാണ്, ഏറ്റവും വൃത്തികെട്ടവനായ രീതിയിലാണ് നാളെ നീ പരലോകത്ത് കടന്നു വരുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെയും പലിശ വാങ്ങുന്നതും പലിശ കൊടുക്കുന്നതുമല്ല, നിസ്സാരമായി കാണുന്ന ഒരു കാലമാണല്ലോ. നിങ്ങൾ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ പ്രവാചകനും യുദ്ധം പ്രഖ്യാപിച്ചത് അവരോടാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നിങ്ങൾ എടുത്തു നോക്ക്, അല്ലാഹു യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു, മുത്തി നബിയും യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു പലിശക്കാർക്കെതിരായിട്ട്. എന്റെ പ്രിയമുള്ളവരെ, അത്രയും വലിയ പാപമാണ് പലിശ വാങ്ങുന്നത്, പലിശ കൊടുക്കുന്നത്. റസൂലുള്ളാഹി തങ്ങൾ, അന്നബി ഹുറൈറത്ത് റളിയല്ലാഹു തആലാ അൻഹു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി وسلم قال ياتي على الناس زمان ياكلون فيه الربا. ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, സ്വഹാബ, ഒരു കാലഘട്ടം വരും, ഒരു കാലഘട്ടം വരും, എന്റെ സമുദായത്തിനൊരു കാലഘട്ടം വരും, അന്ന് ജനങ്ങൾ മുഴുവനും പലിശയിൽ ബന്ധപ്പെടും. സ്വഹാബ, എല്ലാവരും പലിശയുമായി ബന്ധപ്പെടുന്ന ഒരു കാലഘട്ടം വരും. റസൂലുള്ളാഹി തങ്ങളോട് അവിടെ നിന്ന് കീ അവിടെ നിന്ന് ചോദിക്കുകയാ, യാ റസൂലല്ലാ, ചോദിക്കുന്നു എല്ലാവരും പലിശയുമായി ബന്ധപ്പെടുമോ, എല്ലാവരും പലിശ വാങ്ങുന്നവരാകുമോ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുത്തു, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ആ പലിശയുടെ ഒരു അംശമെങ്കിലും ജനങ്ങളിലേക്ക് എത്തുന്ന ഒരു കാലഘട്ടം വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, പലിശ കച്ചവടം നടത്തുന്നവരുണ്ട്, പലിശയ്ക്ക് വാങ്ങുന്നവരുണ്ട്, കൊടുക്കുന്നവരുണ്ട്. എങ്കിൽ അല്ലാഹുവേ, ആ പലിശ തിന്നുന്നവനല്ല കൊടുക്കുന്ന ശിക്ഷ എന്തെന്നറിയുമോ? പലിശ തിന്നുന്നവനല്ല കൊടുക്കുന്ന ശിക്ഷ എന്തെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, റൈതു ലൈലത്തുൽ റജുലൈനി അതയാ ഫഖറജാനി മിനല്ലറലി. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന, ഒരു ദിവസം എന്റെ ഭാഗത്തേക്ക് രണ്ട് മലക്കുകൾ കടന്നു വന്നു. ആദരവായ മുത്തി നബിയാണ് പറയുന്നത്, പലിശ തിന്നുന്നവരാണ്
ആരെങ്കിലും ഉണ്ടോ? പലിശ തിന്നുന്ന ആരെങ്കിലും ഉണ്ടോ? റസൂലുള്ളാഹി തങ്ങളെ പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞ് എന്റെ മുന്നിലേക്ക് രണ്ട് മലക്കുകൾ കടന്നു വന്നു. അവരല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചു കൊണ്ടുപോവുകയാണ്, മുത്തുനബിയെ വിളിച്ചു കൊണ്ടുപോവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ കടന്നു പോകുമ്പോ അല്ലാഹുവേ റസൂലുള്ളാഹി തങ്ങളൊരു സ്ഥലത്തുകൂടെ കടന്നു പോകുമ്പോ ആ ഒരു മനുഷ്യനെ പാറ കഷ്ടമം കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു പുഴയുടെ ചാരത്ത് നിൽക്കുകയാ, ഒരു പുഴയുടെ ചാരത്തിങ്ങനെ കല്ലുകൾ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. മുത്തുനബി അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ സമുദ്രത്തിന്റെ അകത്തൊരു മനുഷ്യനെ കിടക്കുന്നുണ്ട്. അവനാ വെള്ളത്തിൽ നിന്ന് നീന്തി നീന്തി കരയിലേക്ക് വരുമ്പോ ഈ കരയിൽ നിൽക്കുന്ന മനുഷ്യനുണ്ടല്ലോ, പാറ കഷ്ടമെടുത്തവന്റെ മുഖത്തേക്ക് വലിച്ചെറിയുകയാ, അവന്റെ തലയിലേക്ക് വലിച്ചെറിയുകയാണ്, എറിഞ്ഞെറിഞ്ഞ താഴെയിടുകയാണ്. പടച്ചവനെ വീണ്ടും പടയ രൂപത്തിൽ അവൻ നീന്തി നീന്തി രക്ഷപ്പെട്ട് കരയിലേക്ക് വരുമ്പോ പിന്നെയും കരയിൽ നിൽക്കുന്ന മനുഷ്യന് കല്ലെടുത്ത് വലിച്ചെറിയുകയാ, അവന്റെ തലയെന്ന് പൊട്ടിച്ചിതറുകയാണ്, അവന്റെ മുഖമെല്ലാം എറിഞ്ഞു നശിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലുണ്ടല്ലോ, ഈ രംഗം കണ്ടിട്ട്, ഈ ദയനീയമായ അവസ്ഥ കണ്ടിട്ട് അല്ലാഹുവേ തലയെന്ന് പൊട്ടുകയാണ്, ഏറുകൊണ്ട് തലയങ്ങ് പൊട്ടിപ്പിളരുകയാണ്. എന്നിട്ട് താഴെ വീണ കല്ലെടുക്കുമ്പോൾ അവന്റെ തല പഴയ രൂപത്തിലാവുകയാ, പിന്നെയും എറിഞ്ഞിടുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഈ അവസ്ഥ കണ്ടിട്ട് അവരോട് ചോദിക്കുകയാ, മാ ഹാദല്ലദീ റഅയ്തു ബിന്നരി, ഈ നദിയിൽ കിടക്കുന്ന മനുഷ്യനാരാ, ഈ നദിയിൽ കിടക്കുന്ന മനുഷ്യനാരാ, ഈ ശിക്ഷ അനുഭവിക്കുന്ന മനുഷ്യനാരാ? അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് ചോദിക്കുമ്പോ ആ മലക്കുകൾ പറയുന്നു, മുത്തുനബിയേ അവരാരെന്നറിയുമോ? കാല ആക്കിലു പലിശ തിന്നവരാണ് നബിയേ, പലിശ തിന്നവരാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോടവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, പലിശയുമായി ഉപജീവനം നടത്തുന്നവരുണ്ടല്ലോ, പലിശ തിന്നുന്നവന്റെ ശിക്ഷയാ പറഞ്ഞത്, ഇനി പലിശ കച്ചവടം നടത്തുന്നവനുണ്ടല്ലോ, അതൊരു ജീവിത മാർഗമായി ഒരു കച്ചവടമായി ഒരു ബിസിനസ്സായി കാണുന്നവനുണ്ടല്ലോ, അവനല്ല കൊടുക്കുന്ന ശിക്ഷയെന്ത്? തിന്നുന്നവന്റെ ശിക്ഷ വേറെ, തിന്നുന്നവന്റെ ശിക്ഷ വേറെ, കൊടുക്കുന്നവന്റെ ശിക്ഷ വേറെ. അതിന് കാവൽക്കാരനായി സാക്ഷി നിൽക്കുന്നവൻ, എഴുതുന്നവൻ, കൂട്ടു നിൽക്കുന്നവൻ, അവനല്ല കൊടുക്കുന്ന ശിക്ഷ വേറെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി എവിടെന്ന് പറയുകയാ, റൈതു ലൈലത്തുൽ അശ്രി ബിമാലമിൻ ഖയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ ഇസ്രാ ഇന്ന രാത്രി ഉണ്ടല്ലോ, മുത്തുനബി കടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുകയാണ്, മേരാജിന്റെ രാത്രിയിൽ ഏഴാകാശം കടന്ന് പടച്ച റബ്ബിനെ കാണാൻ പോയ രാത്രി ഉണ്ടല്ലോ, റസൂലുള്ളാഹി തങ്ങളൊരു കാഴ്ച കാണുകയാണ്. അല്ലാഹുവേ ഒരു വല്ലാത്ത ഒരു മനുഷ്യന്, അതാ പടച്ചവനെ വയറ് മുഴുവനും, അവന്റെ വയറ് മുഴുവനും സർപ്പങ്ങളെ പോലെ ഒരു ദ്വാരം, അവന്റെ വയറിന്റെ ഉൾഭാഗത്തൊരു ദ്വാരം ഇങ്ങനെ കാണുകയാ, വല്ലാതെ പുഴുത്തും മാറുന്ന വല്ലാത്ത ദുർഗന്ധമടിച്ച് വീശുകയാണ്. അവന്റെ തലയുണ്ടല്ലോ വയറിന്റെ അകത്തൂടെ ഇങ്ങനെ വെളിയിൽ കാണുകയാ, പാവപ്പെട്ടവന്റെ വയറ്റത്തടിച്ചവര് പിച്ചച്ചട്ടിയിൽ കൈവിട്ടു മാറുന്നവര്, ഒരു പാവപ്പെട്ടവന്റെ ജീവിതം തകർക്കുന്നവര്, പലിശ കച്ചവടം നടത്തുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അവന്റെ വയറിന്റെ ഭാഗത്ത് വലിയ ഒരു ദ്വാരമാണ്, അവന്റെ തല വയറിന്റെ അകത്ത് നിന്ന് വെളിയിലേക്ക് കിടക്കുകയാ, വല്ലാത്ത ദുർഗന്ധമാ, അവിടെ കടന്ന് നിലവിളിക്കുകയാ, അവിടെ കടന്ന് നിലവിളിക്കുകയാ. ഈ രംഗം കണ്ടിട്ട് റസൂലുള്ള ചോദിക്കുന്നു, ജിബ്രീലേ ഇവരാരാണ് ജിബ്രീൽ?
ഈ നശിച്ചവനാരാണ് ജിബ്രീലോ? ഇവരെത്രയും വലിയ ശിക്ഷ കെട്ടാനുള്ള കാരണമെന്താ? റസൂലല്ലാഹി തങ്ങളോട് പറയുകയാ, കാല ഹൗലായി അക്കൽ തുരിബാ, അത് പലിശ വാങ്ങിയവനാണ് നബിയേ, അത് പലിശ കച്ചവടം നടത്തിയവനാണ്, അവൻ അല്ലാഹു കൊടുക്കുന്ന ശിക്ഷയിലാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ പലിശ കച്ചവടം നടത്തുന്നവന്റെ ശിക്ഷ എന്താ? അവന്റെ വയറിന്റെ ഭാഗത്തൊരു ദ്വാരം കാണും, തല ഇങ്ങനെ വയറ്റിലൂടെ ഇങ്ങനെ വെളിയിലിട്ട് ഇങ്ങനെ നിൽക്കും. ആ രംഗം ഒന്ന് ചിന്തിച്ചു നോക്ക്, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇനി പലിശ കച്ചവടക്കാരനല്ല, ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് മേടിക്കുമല്ലോ, പോയി മേടിക്കുന്നവന്റെ അവസ്ഥ എന്താ? അവന്റെ അവസ്ഥ ഈ പറഞ്ഞത്, വെള്ളത്തിനകത്ത് ഇങ്ങനെ കിടക്ക, നീന്തി നീന്തി കരയിലേക്ക് വരുമ്പോ ഒരാളിങ്ങനെ നിൽക്കുക കല്ലും കൊണ്ട്. നമ്മളിങ്ങനെ കല്ലടിക്കി വെച്ചിട്ട് കളിക്കുന്ന ഒരു കളിയുണ്ടല്ലോ അപ്പ, കല്ല് ഏഴ് കല്ലടിക്കി വെച്ചിട്ട് എന്താപ്പ 70s എന്ന് പറയുന്ന എന്തൊരു കളി, എന്തൊരു കല്ലില്ലേ, ഒരു ആറേഴ് കല്ലടിക്കി വെച്ചിട്ട് എറിഞ്ഞിട്ട് വീണ് കഴിഞ്ഞാൽ പിന്നെ അറിയാലോ രംഗമില്ല, അതൊക്കെ ഒരു കാലം. ഇപ്പൊ അതൊന്നും ഇല്ല, ഇപ്പൊ മൊത്തം ഗെയിമിൽ ഇവിടെ വെക്കണം, മഞ്ചെണ്ണ ഒരുമിച്ചിരുന്നിട്ട്. ഞാൻ ഈ അടുത്ത് ഇങ്ങനെ നോക്കിയപ്പോ സൗണ്ട് കേൾക്കണം, പഠിച്ചോനെ സൗണ്ട് കേൾക്കാ, നോക്കുമ്പോ അടിയടാ 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 നോക്കുമ്പോ അതാ മൂന്നെണ്ണം അപ്പുറത്തി ഇപ്പുറത്തി ഇരുന്നിട്ട് വെടിവെക്കടാ മൊബൈലിലൂടെ ഇപ്പൊ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ഗെയിം കളിക്കാൻ പറ്റും. അവന്റെ തലയ്ക്കടിക്കാൻ ആളില്ലാതെ പോയല്ലോ, അവനെ പെറ്റത് മൊബൈലാണോ? അത് ആര്, കൊച്ചു പിള്ളേരല്ലെന്നേ. അല്ലാഹു അലം, എവിടെ എന്തറിയോ, ഒരു പള്ളിയുടെ മുന്നിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഒരു പള്ളിയുടെ മുന്നിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റിൽ ഇരുന്നിട്ടാ കളി. എന്ത് കളിക്കണത്? ഇങ്ങനെ ഒരുമിച്ച് ഗെയിം കളിക്കാം, അങ്ങനെ എന്തോ ഉണ്ട്. അല്ലാഹു അലം, ഒരുത്തം കളിച്ചിട്ട് 17 ലക്ഷം രൂപ എങ്ങാണ്ട പോയെന്ന് വാർത്തയിലുണ്ടായിരുന്നു. അച്ഛൻ്റെ 17 ലക്ഷം രൂപ എങ്ങാണ്ട, അത് പോയി നിർത്തിയില്ലേ, എന്തോ ആയിരുന്നു, അതെന്തോ ബജിയോ പബ്ജി, ആ കടയിൽ കിട്ടുന്ന സാധനത്തിന്റെ പേര് ബജി. ശരി, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പൊ രണ്ട് ശിക്ഷ കേട്ടു, ഇനി ഒന്നുകൂടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു തആല അൻഹു മഹാനബറുകൾ പറയുന്നു, ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി റസൂലില്ലാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ പ്രവാചകനെ ശപിച്ചിരിക്കുന്നു, ആരായി ലോകം തന്നെ സൃഷ്ടിക്കാന് കാരണക്കാരനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, റസൂലുള്ള ശപിച്ചിരിക്കുന്നു, ആരെയെന്നറിയുമോ, ആരെയെന്നറിയുമോ, ആഖില റിബാ വ മുഖിലുഹു വ കാതിബുഹു വ ശാഹിദുഹു വ ഖാലഹും സവാ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി ഞങ്ങൾ ശപിച്ചിരിക്കുന്ന വിഭാഗമാരാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന്, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, പലിശ കൊടുക്കുന്നവൻ, പലിശ പറ കൊടുക്കുന്നവൻ. രണ്ട്, സാക്ഷി നിൽക്ക. അങ്ങനെ കൊണ്ടല്ലോ പൈസ കിട്ടണമെങ്കിൽ സാക്ഷി നിൽക്കണ്ടേ, നിക്കണ്ടേ, നിക്കണോ? അതിപ്പോ ലോൺ എടുക്കണം, രണ്ട് സാക്ഷികൾ വേണം. അപ്പൊ പലിശയൊക്കെ എടുക്കണമെങ്കിൽ രണ്ട് സാക്ഷികളെ കൊണ്ടുപോവാ. ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെ, വർക്കത്തില്ലേ, കൊണ്ടുപോവാ രണ്ട് സാക്ഷികൾ. ഞാൻ മേടിച്ചൊന്നുമില്ല, ചുമ്മാ പോയി ഒപ്പിട്ട് എന്റെ പേര്, കുഴപ്പമില്ല ഇട്ടോ. മൂന്ന്, എഴുതുന്നവൻ. നിങ്ങൾ നോക്കിക്കൊള്ളണം, വാങ്ങുന്നവൻ, സാക്ഷി നിൽക്കുന്നവൻ, എഴുതുന്നവൻ. റസൂലുള്ളാഹി തങ്ങൾ എന്തേ പറഞ്ഞത്? സവാഉൻ, ഇവരെല്ലാവരും തുല്യരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വാങ്ങിയവനും കൊടുത്തവനും സാക്ഷി നിന്നവനും എഴുതിയവൻ വരെ. പ്രമാണത്തിൽ എഴുതിയതേ ഉള്ളൂ ഉസ്താദേ, ഒപ്പിട്ടതേ ഉസ്താദേ, നീ ഈ വാങ്ങിച്ചവന്റെ കൂട്ടത്തിൽ തന്നെയാ, നിന്നെ അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും ശാപിച്ചിട്ടുണ്ട് മോനെ, നീ ഒരു കാലത്തും നേരെയാകില്ല, പോയി തൗബ ചെയ്ത് നന്നാകു. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, ഉറക്കെ അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊക്കെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇല്ലേ, ഇതിപ്പോ ഉസ്താദെ പലിശയുടെ കാര്യം മാത്രം, ലോട്ടറി എടുക്കുന്നവനും പള്ളിയിൽ ഒന്നാമത്തെ സഫിൽ അല്ലാ കയ്യൊക്കെ കെട്ടുന്ന കണ്ട വടച്ചനെ, ഇങ്ങനെ പൊക്കിയിട്ടങ്ങിട്ട് കെട്ടുക, ഇങ്ങനെ തെളിഞ്ഞിരിപ്പുണ്ട്, 2000-ത്തിന്റെ നോട്ടല്ല, കാരുണ്യ 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 കാരുണ്യ, ഓന്റെ കെട്ട് വല്ലാത്ത കെട്ട, സുബ്ഹാനല്ലാഹ്, വല്ലാത്ത കെട്ട്. പണ്ടൊക്കെ നോക്കുമ്പോ ഞാൻ ഈ അടുത്ത് കണ്ടൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ, 100-ന്റെയും 10-ന്റെയും ഒക്കെ നോട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരുത്ത ഇങ്ങനെ ഒരു കെട്ട് എടുത്തിട്ട് നോക്കുക എന്റെ ഏതെങ്കിലും ഉണ്ടോ എന്ന്.
ഒരു കെട്ട് ലോട്ടറി അങ്ങനെ ഉണ്ടല്ലോ, ചെറിയ ചെറിയ ഏതെങ്കിലും ഉണ്ടോ നാലിച്ചോക്കേ? സുബഹാനല്ലാഹ്, അവന്റെ കുടുംബത്തിന്റെ പ്രാക്കത്രയായിരിക്കും നാലിച്ചോക്ക്. ഒരേ മനുഷ്യന്മാര് രാവിലെ മുതൽ നമ്മടത്തൊക്കെ വന്നിട്ട് ചോദിക്ക, വേണോ ഒരു കോടി? ഒരു കോടി എന്നാ പറയണേ, 25 കോടിയൊക്കെ അപ്പൊ അതൊക്കെ അല്ലേ. എന്റെ അമ്മേന്റെ അടുത്ത് ഒരുക്ക, വേണോ വേണോ? എന്നാലും ആ മനുഷ്യ ഉമ്മയ്ക്ക് ചിന്തിച്ചു കൂടെ, നമ്മൾ ഈ ദുബായൊക്കെ ഇട്ടിരിക്കണം, ഇത് എടുക്കൂല്ല എന്ന് വന്നിട്ട് ചോദിക്കുക, വേണോ 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 എന്ന്. ഞാൻ പറഞ്ഞു വീട്ടിൽ വെക്കാൻ സ്ഥലമില്ല, നടിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോട്ടറി എടുക്കുക നിനക്ക് എന്തിനാ മോനെ? ആ പൈസ നേരെയാകുമോ? നീ നേരെയാകുമോ? പലിശക്കെടുക്കുന്നവൻ എന്തേ സഹോദര, പലിശക്കെടുക്കേണ്ട ഗതി എന്തേ? ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു നിയമം നീ ചിന്തിച്ചു നോക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ 100 രൂപ അല്ലെങ്കിൽ 1000 രൂപ നീ പലിശക്കെടുത്തു. 1000 രൂപ പലിശക്കെടുത്തിട്ട് ഈ പായ്പാട് ഏതെങ്കിലും ഒരു കടയിൽ കയറിയിട്ട് ഒരു കിലോ അരി വാങ്ങി, അതുമായി നീ നിന്റെ വീട്ടിലേക്ക് ചെന്നിട്ട് നിന്റെ മക്കൾക്ക് ചോറ് വെച്ചു കൊടുത്ത, അതിൽ ഒരു മണി കഴിക്കുന്നത് നിന്റെ ഉമ്മാനം 32 36 പ്രാവശ്യം വിഭജിച്ചതിന് തുല്യമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സ്വന്തം ഉമ്മാനം ആരെങ്കിലും വിഭജിക്കും? സ്വന്തം ഉമ്മാനം 1-2 32 36 പ്രാവശ്യം വിഭജിച്ചതിന് തുല്യമാണ് 1 രൂപ നീ തിന്നുന്നത്. എങ്ങനെ കഴിയുന്ന സഹോദരങ്ങളെ പലിശക്ക് കൊടുക്കാൻ? താടിയുള്ളവനും തഴമ്പുള്ളവനും ആർത്തി, അതാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, നമുക്ക് ആർത്തിയ സഹോദരങ്ങളെ പണം. ഓ എന്തെങ്ങനെ വീട്ടിലിരുന്നാൽ മതിയല്ലോ, കുറെ പിന്നെ ബാങ്കിൽ കൊണ്ടിട്ടിരിക്കുക, മാസാമാസം കിട്ടുമല്ലോ. എടുത്തൊരാൾ വന്ന് വിളിച്ചിട്ട് ചോദിക്കുക, അത് ഗവൺമെന്റ് തരുന്നതല്ലേ, അത് പലിശയാവോ? എല്ലാരും ബാങ്കിൽ കൊണ്ട് പൈസ ഇട്ടിട്ടുണ്ട്, എന്നിട്ട് ചോദിക്കുക ഉസ്താദെ പലിശ പൈസ എടുത്തിട്ട് എന്ത് ചെയ്യണമെന്ന്? പുഴുങ്ങി തിന്നണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലരും അസ്തലയോദിക്കുന്നത് ഈ പലിശ പൈസ എന്ത് ചെയ്യാനാ? എടുത്ത് പാവങ്ങൾക്ക് കൊടുക്കട്ടെ, ആ പാവപ്പന്നവന്റെ നെഞ്ചത്ത് വിടടാൻ. പാവങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ? എനിക്ക് 1 കോടി രൂപ ലോട്ടറി അടിച്ചെന്ന് കരുത്, മഹാദല്ല, അള്ളാഹു കാക്കുമാറാകട്ടെ. ആമീൻ പറ. അടിച്ചു കഴിഞ്ഞാൽ ഈ മസല മാറും, അടിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ മാറും. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് പൈസ വന്ന് കഴിയുമ്പോ ഞാൻ എന്താ പറയും? ഇപ്പൊ പറയുന്നു ഹറാമെന്ന്, ഇനിയിപ്പോ 1 കോടി 25 കോടി ഓണം ബമ്പർ എനിക്ക് അടിച്ചെന്ന് പോയി, അപ്പൊ ഞാൻ എന്തോ പറയും? അടിച്ച് പൈസയൊക്കെ കിട്ടിയില്ലേ, ഇനി കുറച്ച് പാവങ്ങൾക്ക് വീട് വെക്കാം, കുറച്ച് അതിനും കൊടുക്കാം ഇതിനും കൊടുക്കാം. അപ്പൊ മസല മാറി. ഇതാ അവസ്ഥ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലിശ പൈസ നിന്റെ അടുത്ത് 10 കോടി രൂപ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? പാവങ്ങൾക്ക് കൊടുക്കണോ? കൊണ്ട് കത്തിച്ച് കളയണം. അത് പാവങ്ങൾക്ക് കൊടുത്ത ആ പാവത്തിനെ കൂടെ നീ എതിരെ വലിച്ചിടല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, പലിശ പൈസ ഉപയോഗിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ചിലര് പോയി പെട്ടുപോയി. അതിന് എന്ത് ചെയ്യാനാ? അത് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യം റോഡ് പണിക്ക് കൊടുക്കാം. പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കുന്ന കാര്യമാണ് എന്ത്? റോഡ്, ബസ് സ്റ്റോപ്പ്, പഞ്ചായത്ത് കിണർ, ബാത്റൂം, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ, പൊതുവായിട്ട കാര്യങ്ങൾക്ക് മാത്രമേ അത് ഉപയോഗിക്കാം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇനി കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നമുക്ക് തെളിവ് പറഞ്ഞു തരും ഓരോന്നായിട്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പണ്ട് നമ്മളിപ്പോൾ ഈ വണ്ടികളൊക്കെ എല്ലാവരും എൻ്റെ അടുത്ത്, എനിക്ക് തന്നെ അത്ഭുതം തോന്നി. ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ഒരു മസല ചോദിച്ചു, ഉസ്താദെ വണ്ടി ലോൺ ഇടാവോ? വണ്ടി ലോണ് ഇല്ലേ, വണ്ടി ലോൺ ഇടാവോ? അപ്പൊ പലിശയല്ലേ ഉസ്താദെ? അപ്പൊ ഞാൻ പറഞ്ഞു, ഇന്നത്തെ ഗവൺമെന്റ്, കാരണം അദ്ദേഹം ചോദിച്ചത് അദ്ദേഹത്തിന്റെ പള്ളിയിലെ ഇമാമിന്റെ പുറകിൽ നിന്ന് നിസ്കരിക്കാൻ പറ്റുമോ? അദ്ദേഹം ചോദിച്ച സംസാരം, ഞങ്ങളുടെ പള്ളിയിലെ ഉസ്താദ് ലോൺ എടുത്തിട്ടാണ് വണ്ടി ഇട്ടിരിക്കുന്നത്, അപ്പൊ ഉസ്താദിന്റെ പുറകിൽ നിസ്കരിക്കാൻ പറ്റുമോ? ഉസ്താദ് പറ, അത് ഹലാലാണോ ഹറാമാണോ? ഞാനപ്പോ ചങ്ങാതിയോട് പറഞ്ഞു, ഇപ്പൊ എന്തു പറയും, കൊടുക്കും, എന്ത് പറഞ്ഞാലും കൊടുക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പം ടാക്സ് അടക്കണം, അങ്ങനെയാണ് ചില വിഷയങ്ങളുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് വേറെ വഴികളൊന്നും, ഇങ്ങനെ മസല പറഞ്ഞു കൊടുത്ത് അയാൾ ഒരൊറ്റയ്ക്ക് ഏതോ കട്ടയ്ക്ക് നിൽക്കുക. ഉസ്താദ് നിയമം പറ, വേറൊന്നും പറയണ്ട, ഉസ്താദ് നിയമം പറ. അപ്പൊ ഞാൻ പറഞ്ഞു, ഉസ്താദെ പാവപ്പെട്ടവൻ ചെറിയ വണ്ടി എടുക്കണം, അവനവന്റെ കയ്യിൽ ഉള്ള പൈസക്ക് 5 ലക്ഷം 5 ലക്ഷത്തിന് വണ്ടി എടുക്കണം. എന്തിന് 50 എടുക്കാൻ പോണേ? 25 ലക്ഷത്തിന്റെ വണ്ടി എടുക്കാൻ ആരെങ്കിലും പറഞ്ഞോ? അല്ല, ഇനി പൈസ മുഴുവനും കൊടുക്കണം, എന്തിനാ കള്ളത്തരം കാണിക്കുന്നത്? ടാക്സ് വെട്ടിക്കുന്നത് എന്തിനാ? അള്ളാനെ വെട്ടിക്കാൻ പറ്റുമോ? അദ്ദേഹം ചോദിച്ച ചോദ്യം എത്രയോ സുബഹാനല്ല. ഞാൻ ഇങ്ങനെ ആലിച്ച റബ്ബ് എന്താപ്പാ? എന്റെ പ്രിയപ്പെട്ടവർ, അദ്ദേഹം ചോദിക്കുന്നത് നമ്മൾ ചിന്തിക്കണം സഹോദരങ്ങളെ. നമ്മൾ ഈ ലോണൊക്കെ ഇട്ട് വണ്ടി എടുക്കുന്ന ആൾക്കാരുണ്ട്, ഗതികേട് കൊണ്ട് ചെയ്യുന്നവരുണ്ട്, എന്നാ കയ്യിൽ പൈസ വെച്ചിട്ട് ഗവൺമെന്റിനെ പറ്റിക്കാൻ? ഗവൺമെന്റിനെ പറ്റിക്കാനല്ലേ പറ്റൂ, അള്ളാഹനെ പറ്റിക്കാൻ പറ്റുമോ? എടാ, നീ 25 ലക്ഷത്തിന്റെ വണ്ടി എടുത്ത 25 അടിക്കണം ലോൺ അടക്കണം, അല്ലെങ്കിൽ നീ 25 ലക്ഷം രൂപയുടെ ടാക്സ് അടച്ചിട്ട് നീ വണ്ടി എടുക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതിലൊക്കെ പോയി പെട്ടുപോകുമ്പോ ഓമാർ എത്രയാ പലിശ എന്ന് പറഞ്ഞ് കൊണ്ടുപോകണെന്ന് അറിയോ? ഓരോ വണ്ടി എടുത്തിട്ട് കിടന്നു സക്കറാത്തിന്റെ വലി വലിക്കുന്നവരുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ.
എന്റെ പ്രിയപ്പെട്ടവനെ. അപ്പൊ ആൾക്കാരെങ്ങനെയൊക്കെ അള്ളാഹു അങ്ങനെ ഒരു അവസ്ഥയൊക്കെ തൊട്ട് ഞാനും അറിവില്ലാതൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പൊ അസ്സലാമു അലൈക്കും അൽഹംദുലില്ല ഒന്നുമില്ല. അദ്ദേഹം ആ മസല ചോദിച്ചപ്പോ ഞാനും ചിന്തിച്ചു, അള്ളാഹ് പോയിട്ട് പോന്ന ഉസ്താദ് പോണത് വലിയ ബെൻസില്, ഉസ്താദ് പോയിട്ട് പലിശയെ കുറിച്ച് പ്രസംഗിക്കുന്നു, ഖബറിനെ കുറിച്ചൊക്കെ പറയുന്നു, ഉസ്താദ് പോയ വണ്ടി ഏതാ? ലോണിട്ട വണ്ടിയില്. ആലോചിക്ക്, ആലോചിച്ച് നോക്ക് സഹോദരങ്ങളെ. ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയതല്ല. അദ്ദേഹത്തിന്റെ ആ ഒരൊറ്റ ചോദ്യം എന്റെ മനസ്സിൽ, എന്റെ ജീവിതത്തിൽ വലിയ മാറ്റം. അപ്പൊ തന്നെ അസ്സലാമു അലൈക്കും നിർത്തി. പൈസ ഉണ്ടെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ വേണ്ട. അലഹമ്മദില്ല, ഇപ്പൊ നേരെ താഴെ എത്തിയിട്ടുണ്ട്. അലഹമ്മദില്ല, വലിയ വണ്ടിയിരുന്നവനാ, ഇപ്പൊ ഞാൻ നേരെ താഴെ എത്തി. ഇല്ലാഞ്ഞിട്ടല്ല, വേണ്ട, അലഹമ്മദില്ല, ഉള്ളത് മതി. അപ്പൊ മനസ്സിനൊരു സമാധാനം. മരിച്ച ഈ നിമിഷം വരെ ഒരാൾക്കും പലിശയുമായി ബന്ധമില്ലല്ലോ. അലഹമ്മദില്ല, കബറിൽ പോയി സമാധാനത്തോടെ കിടക്കാം. അള്ളാഹു മരിക്കുന്നത് വരെ ഇങ്ങനെ ആക്കി തരുമാറാകട്ടെ. അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ പരലോകത്ത് നിന്നെ തിരിച്ചറിയും. നീ വളരെ വൃത്തികെട്ടവനായി. അള്ളാഹു നാളെ പരലോകത്ത് നിങ്ങളെ കൊണ്ടുവരും, പലിശക്കാരനെ കൊണ്ടുവരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ഒമ്പതാമത്തെ വിഭാഗം, ഇനി പത്താമ എട്ട് വിഭാഗത്തെ നമ്മൾ പഠിച്ചു. ഒമ്പതാമത്തെ വിഭാഗമാണെന്നറിയുമോ? നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തിലെ ഏറ്റവും നശിച്ചവനാരാ? അത് മുനാഫിക്കാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ മുനാഫിക്കിനാണ്. അല്ലാഹുവേ, നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ, നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, പത്താമത്തെ വിഭാഗമാരാ. സമയം 10 മണി കഴിഞ്ഞു, അതുകൊണ്ട് ഇൻഷാല്ലാ ഞാൻ നിർത്തുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ 9 എണ്ണം പഠിച്ചില്ലേ? ഇന്ന് പഠിച്ചത് മരണ വീട്ടിലിരുന്ന് അട്ടഹസിച്ച് കരയുന്ന ആള്. അത് കഴിഞ്ഞാൽ രണ്ടു ഭാര്യമാരുണ്ട്, രണ്ടു ഭാര്യമാരുടെ ഇടയിൽ വേർതിരിവ് കാണിക്കുന്ന ഭർത്താവ്. 3, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലിശക്കാരൻ, പലിശ തിന്നുന്നവൻ, പലിശ വാങ്ങുന്നവൻ, പലിശ കൊടുക്കുന്നവൻ. 4, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുനാഫിക്ക് അപ്പൊ 9 പേരായി, 10-ാമത്താള് നമ്മളെ കാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് കരുതിയവരെ 10-ാമത്തെ വിഭാഗമാരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മൻ സഅല വലഹു, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ജാഅത് മസ്അലതുൻ യൗമല ഖിയാമ, നാളെ പടച്ചറപ്പിന്റെ കോടതിയിൽ വരുന്ന 10-ാമത്തെ മനുഷ്യനാരെന്നറിയുമോ? അവന് കുഷ്ഠരോഗിയാ. അല്ലാഹുവേ, അവന്റെ മാംസങ്ങളൊക്കെ അവൻ മുഖത്ത് നിന്ന് മാംസങ്ങൾ ഇങ്ങനെ വലിച്ചെറിയുകയാണ്, അവന്റെ മുഖത്ത് നിന്ന് അവന്റെ കൈകൊണ്ട് മാംസങ്ങൾ മുഴുവനും ഇങ്ങനെ വലിച്ചു കീറുകയാണ്. പടച്ചവനെ ഇറച്ചിക്കടയിൽ ഇട്ടിരിക്കുന്നത് പോലെ അവന്റെ മുഖത്ത് നിന്ന് അവൻ ഇങ്ങനെ മാംസങ്ങൾ വലിച്ചിങ്ങനെ കീറിക്കളയുകയാണ്. ഈ അവസ്ഥയിൽ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് വരുന്ന ഒരു വിഭാഗമുണ്ട്. അവരാരെന്നറിയുമോ? അവരാരെന്നറിയുമോ? അല്ലാഹു മതിയായ സമ്പത്ത് കൊടുത്തിട്ടുണ്ട്. അല്ലാഹു ഒരു മനുഷ്യൻ ആവശ്യമായ ഒരാൾക്ക് വേണ്ടതെല്ലാം അല്ലാഹു അവനെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും മറ്റുള്ളവന്റെ മുന്നിൽ യാചിക്കുന്നവനുണ്ടല്ലോ, കുറ്റം പറയുന്നവനുണ്ടല്ലോ, അവൻ നാളെ അവന്റെ മുഖത്തു മാംസമില്ലാത്ത രീതിയിൽ നാളെ റബ്ബിന്റെ കോടതിയിൽ ഇങ്ങനായി നിസാരനായി കടന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോ, അല്ലാഹു നമുക്ക് വീട് നൽകി, അല്ലാഹു നമുക്ക് വാഹനം നൽകി, അല്ലാഹു നമുക്ക് ജോലി നൽകി, അല്ലാഹു കഴിക്കാനുള്ള ഭക്ഷണം നൽകി, അല്ലാഹു ആവശ്യമുള്ള സമ്പത്ത് നൽകി, ഇതെല്ലാം നൽകിയിട്ടും എന്താ നിനക്ക് മതി വരാത്തത്? പിന്നെയും എന്തൊരാർത്തിയാ സഹോദരാ? റസൂലുള്ള പറഞ്ഞു, ആദമിന്റെ മക്കൾക്ക് 2 കാര്യങ്ങൾ വെറുപ്പാണ്, ആദം സന്തതികൾക്ക് 2 കാര്യങ്ങൾ വെറുപ്പാണ്, അതിൽ ഒന്ന് മരണമാണ്, ഒന്ന് മരണമാണ്. 2, വയക്റഹു ഫല്ലാന്റെ റസൂൽ പറയുകയാ, വയക്റഹു ഖില്ലത്തുൽ മാ,
പറഞ്ഞാല് സമ്പത്ത് കുറഞ്ഞു പോകുന്നതിന് വല്ലാത്ത വെറുപ്പാ. സമ്പത്ത് കുറഞ്ഞു പോകുന്നത് ആദമിന്റെ സന്തതികൾക്ക് വെറുപ്പാണെന്ന് മുത്തിനബി പറയുമ്പോ എന്റെ സഹോദര അല്ലാഹ് നിനക്കെല്ലാം തന്നില്ലേ? കേറിക്കിടക്കാൻ മഴ പെയ്താ നനയാതെ കിടക്കാൻ അല്ലാഹ് നിനക്കൊരു സ്വന്തമായിട്ടൊരു വീട് നൽകിയില്ലേ? ബൈക്കാണെങ്കിലും ഓ ഏതെങ്കിലും ചെറിയ വാഹനമാണെങ്കിലും സഞ്ചരിക്കാൻ അല്ലാഹു നിനക്കൊരു വാഹനം നൽകിയില്ലേ? നിനക്കൊരു ചെറിയ കച്ചവടം നൽകിയില്ലേ? ഇതെല്ലാം അല്ലാഹു നിനക്ക് നൽകിയിട്ടും എന്തേ നിന്റെ ആർത്തി കുറയാത്തത്? എന്തേ പിന്നെയും പിന്നെയും യാചിക്കുന്നത് എന്തിനാണ്? ആഗ്രഹിക്കുന്നത് എന്തിനാണ്? ഇങ്ങനെയുള്ളവന്നാളെ പരലോകത്ത് കടന്നു വരുന്ന അവസ്ഥ പരിതാപകരമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറയുമ്പോ മുത്തു നബി അവസാനമായിട്ട് പറയുകയാ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, വകില്ലത്തുൽ മാല്, ആദാ റസൂലുള്ള പറയുകയാ, വകില്ലത്തുൽ മാല് അഖല്ലുൽ ഹിസാബ്. സമ്പത്ത് കുറഞ്ഞിരിക്കുന്നവൻ രക്ഷപ്പെട്ടു, അവന് വിചാരണ ചെറുതാണ്, അവന്റെ ഹിസാബ് ചെറുതാണ്, അവൻ രക്ഷപ്പെടുമെന്ന് മുത്തു നബി പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഉള്ളത് കൊണ്ട് തെറ്റിപ്പെടാൻ പഠിക്കൂ. അല്ലാഹു തന്നത് ചെറുതാകട്ടെ, അല്ലാഹു തന്നത് ചെറുതാകട്ടെ, ആ ചെറുതിലൊരു വലിയ ബർക്കത്തുണ്ട്. ചെറുതിലാണ് വലിയ ബർക്കത്ത്. അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് നൽകിയ എല്ലാ കാര്യങ്ങളിലും അല്ലാഹു ബർക്കത്തിയുമാറാകട്ടെ, അല്ലാഹു ബർക്കത്തിയുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബർക്കത്ത് എന്ന് പറയുന്ന സാധനം വെറുതെ കിട്ടുന്നതല്ല. എന്തേ ഉസ്താദെ, നമ്മളിതെല്ലാം ചെയ്തിട്ടും ജീവിതത്തിൽ അഭിവൃദ്ധി ഇല്ലാത്തത്, പല കച്ചവടവും തുടങ്ങിയിട്ട് എന്തേ നേരെയാകാത്തത്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചെയ്യേണ്ട കാര്യം നീ ചെയ്യാത്തത് കൊണ്ടാണ്. ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഒരു കച്ചവടം തുടങ്ങുകയാണ്, ആദ്യം എന്ത് ചെയ്യണം? പായിപ്പാട് ടൗണിൽ ഒരു കടയിടാൻ പോവാ, കടയിടാൻ പോകുന്നെങ്കിൽ ആദ്യം എന്തേ ചെയ്യേണ്ടത്? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്തേ ചെയ്യണ്ടേ? എന്താ ചെയ്യണ്ടേ? കട നോക്കണമല്ലേ? പരമനുഷ്യന്മാരെ, പായിപ്പാട് ടൗണിൽ ഒരു കട തുടങ്ങാം, ഞാനൊരു പുതിയ ഒരു ബേക്കറി തുടങ്ങാം, നിങ്ങളുടെ വഞ്ഞി പാറ്റിയിടല്ലോ കേട്ടാ, ഞാനൊരു ബേക്കറി തുടങ്ങണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം ആദ്യം? സുബ്ഹാനല്ലാഹ്. അൻസാരി അണ്ണെ, നിങ്ങളെങ്ങും പറ, ഞാൻ എന്ത് ചെയ്യണം? ആദ്യം കട നോക്കണം. ഷാജി അണ്ണ, ഞാൻ എന്ത് ചെയ്യണം? പായിപ്പാട് ഒരു കട തുടങ്ങുകയാണെങ്കിൽ ഞാൻ ആദ്യം എന്ത് ചെയ്യണം? പൈസ ഉണ്ടോ നോക്കണം. എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? അതാ ചോദ്യം. നിങ്ങൾ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇപ്പൊ കടന്ന് തെക്ക് വടക്ക് നോക്കുന്നത്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. കടയല്ല നോക്കേണ്ടത്, പൈസയല്ല നോക്കേണ്ടത്. ഒരു മനുഷ്യൻ ഒരു കാര്യം ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? അത് പഠിക്കണം. അത് ചെയ്തു കഴിഞ്ഞാൽ അറിയാം ഈ കച്ചവടം ലാഭമാണോ നഷ്ടമാണോ. ഒരു കച്ചവടത്തിന് വേണ്ടി ഇറങ്ങുമ്പോ, പള്ളി കെട്ടാൻ ഇറങ്ങിയാലും പ്രസംഗിക്കാൻ ഇറങ്ങിയാലും ഏതൊരു കാര്യത്തിനിറങ്ങിയാലും, ആ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് നല്ലതാണോ മോശമാണോ എന്ന് ചെയ്തവന് തന്നെ അറിയാൻ കഴിയും. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. പറഞ്ഞുതരട്ടെ? മനസ്സില്ല, എനിക്ക് അത്യാവശ്യം ഒന്നുമില്ല, എനിക്ക് അത്യാവശ്യം ഒന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഈ എണ്ണി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്താൽ നിങ്ങൾക്കറിയാം, ഞാൻ കച്ചവടത്തിന് വേണ്ടി ഞാനിവിടെ ഒരു കടയിട്ടാൽ ആ കട വിജയിക്കുമോ, ഒരു വീട് പണിക്കിറങ്ങിയാൽ ഇത് നേരെയാകുമോ, ഞാനൊരു പെണ്ണ് കാണാൻ ഇറങ്ങിയാൽ ഇത് ഖൈറാണോ ഷെറാണോ നമുക്കറിയാൻ പറ്റുന്ന ചില നല്ല കാര്യങ്ങളുണ്ട്. അതങ്ങട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇത് ഹദീസ, എൻ്റെ കയ്യിൽ നിന്നുള്ളതല്ല, ഇത് ഹദീസാണ്. ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു കൈവിടൂല, അതിൽ അല്ലാഹു അഭിവൃദ്ധി നൽകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഇപ്പൊ സമയത്തായി, 10 മണി കഴിഞ്ഞു. ഈ 10 മണി സമയത്ത് അത് പഠിച്ചാൽ ഓർമ്മ നിൽക്കൂല, ഈ 10:45 സമയത്ത് അത് പഠിച്ചാൽ ഓർമ്മ നിൽക്കൂല. അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. എന്താ ഇൻഷാ അല്ലാഹ്, ഇനി അടുത്ത ക്ലാസ് എന്നാ? തിങ്കളാഴ്ചയോ? അല്ലാഹു അല. അടുത്ത ക്ലാസ് എന്നാ? നിങ്ങൾ പറ. ഞാൻ എന്തായാലും ഇവിടെ ജോലി ചെയ്യാൻ എന്തായാലും ഓടാൻ തീരുമാനിച്ചു. അപ്പൊ പിന്നെ നിങ്ങൾ പറ. അടുത്ത ക്ലാസ് എന്നാ? തിങ്കളാഴ്ച ഇൻഷാ അല്ലാഹ്. എന്താ ഷാജിക്ക, ഞാനിത്ര ഓടണമെന്നേ ഉള്ളൂ. അതാ ഇൻഷാ അല്ലാഹ്, തിങ്കളാഴ്ച ആയുസ് ഉണ്ടെങ്കിൽ നമുക്ക് പഠിക്കാം ഇൻഷാ അല്ലാഹ്.
ഇവിടെ അടുത്ത തിങ്കളാഴ്ചത്തെ പരിപാടി ഷിയാബുക്കാന്തെ ഷിയാബുക്ക പോയാ എന്തേ എന്താടാ അദ്ദേഹത്തിന്റെ കടയുടെ പേരെന്തുവായിരുന്നു? ഭാരത്. അച്ചങ്ങാതിക്ക് നല്ലൊരു പേരിട്ടൂടെ, ഭാരത്. ഇൻഷാല്ലാ, അപ്പൊ ഇൻഷാല്ലാ ഷിയാബുക്കായിരിക്കും സ്പോൺസർ, പിടിച്ചോളാം ഇൻഷാല്ലാ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, ഇൻഷാല്ലാ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അപ്പൊ തിങ്കളാഴ്ച നമുക്ക് പഠിക്കണം. എല്ലാരും വന്നിരുന്ന് ആദ്യം മുതൽ ഇടയിലൊന്നും വരരുത്, ആദ്യം മുതൽ അവസാനം വരെ ബർക്കത്തുണ്ടാകാൻ മുത്തി നബി പറഞ്ഞ കാര്യം എന്താണെന്ന് നമുക്ക് പഠിക്കണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടു. അത് ഭാര്യക്കും മക്കൾക്കും പറഞ്ഞു കൊടുക്ക്. ആർത്തിയല്ല കൊടുക്കേണ്ടത്, അവനുണ്ട് അവനുണ്ട് നിന്റെ കൂടെ പുറപ്പ് രക്ഷപ്പെട്ടു, അവൻ രക്ഷപ്പെട്ടു, എല്ലാവരും രക്ഷപ്പെട്ടു, നീ മാത്രം ഇങ്ങനെയായി പോയല്ലോ. ഒരിക്കലും നിങ്ങൾ അങ്ങനെ പറയല്ലേ, ഒരിക്കലും നിങ്ങൾ അങ്ങനെ പറയല്ലേ. അള്ളാഹുവിന്റെ പ്രവാചകനാ പറഞ്ഞത്, മുത്തിനബിയാണ് പറഞ്ഞത്, റസൂലുള്ളാഹി തങ്ങൾക്ക് പറഞ്ഞു കൊടുത്തത് മുത്തിനബി എവിടെന്ന് പറഞ്ഞതെന്ന് കാര്യങ്ങളാണല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, സമ്പത്ത് അല്ലാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെടു. പിന്നെ യാചിക്കാൻ നിൽക്കരുത്, പിന്നെ വാരി കൂട്ടാൻ നിൽക്കരുത്. അങ്ങനെ വാരി കൂട്ടുന്നവെന്നാണ് പടച്ച റബ്ബിന്റെ പരലോകത്ത് കടന്നു വരുമ്പോ മുഖത്ത് മാംസങ്ങളില്ലാത്ത രീതിയിൽ അല്ലാഹുവേ കടന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, എത്രയോ പേര് വീട് കെട്ടുന്നതിന് വേണ്ടി കോടികൾ ചെലവാക്കുന്നവർ. എന്തിനാ സഹോദര, അവസാനം ആറടി മണ്ണിന്റെ അകത്ത് പോയി കിടക്കേണ്ടവനാണല്ലോ. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് കൊട്ടാരങ്ങൾ പണിയുന്നത് എന്തിനാണ്? അയൽവാസിയെക്കാലും വലുത് വേണമല്ലോ. അവന്റെ ഒരു നിലയാണെങ്കിൽ നിനക്ക് രണ്ട് നില വേണം, അവൻ ആൾട്ടോ കാറാണെങ്കിൽ നിനക്ക് ഇന്നോവ വാങ്ങണം. എന്തൊരാർത്ഥിയാ, എന്തൊരത്യാഗ്രഹമാ എന്റെ പ്രിയപ്പെട്ടവരെ. അല്ലാഹുവേ ദുനിയാവിനെ വലിച്ചെറിയു, ഈ ആഗ്രഹങ്ങളും മോഹങ്ങളൊക്കെ കള, ആഗ്രഹങ്ങൾ മാറ്റിവെക്കുക പരലോകത്തിലേക്ക് വേണ്ടി. അല്ലാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടി നിന്റെ മോഹങ്ങളൊക്കെ നീ മാറ്റിവെക്കൂ അല്ലാഹുവേ. അങ്ങനെ മാറ്റിവെക്കുമ്പോഴാണ് ജീവിതത്തിൽ നമുക്ക് മാറ്റമുണ്ടാകുന്നത്. ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കണം, അല്ലാഹു ആരാണ്, മുത്തിനബി ആരാണ്, നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞല്ലോ. പണത്തിന് ഇഷ്ടപ്പെടുന്ന ഭാര്യയോട് പറഞ്ഞു കൊടുക്കണം, പെണ്ണേ നാളെ സ്വർഗത്തിൽ ആദ്യമായിട്ട് കിടക്കുന്നത് ആരെന്നറിയുമോ? ഞാൻ പാവപ്പെട്ടവരാണെന്ന് പറയുന്ന ഭാര്യയോട്, എനിക്ക് പണമില്ലെന്ന് പറയുന്ന ഭാര്യയോട്, എനിക്ക് ധരിക്കാൻ സ്വർണമില്ലെന്ന് പറയുന്ന ഭാര്യയോട് എന്റെ പ്രിയപ്പെട്ടവരെ പറഞ്ഞു കൊടുക്കണം, എനിക്ക് സ്വർണം വേണം സ്വർണം വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ട ചരിത്രം ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലിന്റെ കരളിന്റെ കഷ്ടമായ മഹദി ഫാത്തിമ എന്റെ പ്രിയപ്പെട്ടവരെ, വിവാഹം കഴിഞ്ഞിട്ട് തന്റെ പൊന്നാര മകൾക്കുണ്ടല്ലോ, സ്വർണമില്ലായിരുന്നു. ഫാത്തിമയ്ക്ക് സ്വർണത്തിനോട് വലിയ ഇഷ്ടമില്ലായിരുന്നു. പടച്ചവനെ അലിയാരിതങ്ങൾക്കത് വാങ്ങിക്കൊടുക്കാനുള്ള കഴിവുമില്ല. അവസാനം അലിയാരിതങ്ങൾ ഇവിടെ നിന്നോ ഒരു വള കൊണ്ടുവന്നു. അല്ലാഹുവേ, ആദ്യമായിട്ട് അലിയാരിതങ്ങൾ തന്റെ ഭാര്യയായ ഫാത്തിമ ബീവിയുടെ കയ്യിലേക്ക് ഒരു സ്വർണവള വെച്ചു കൊടുത്തു. ഇത് ഭാര്യക്ക് പറഞ്ഞു കൊടുക്കേണ്ട ചരിത്രം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പെണ്ണമ്പിള്ള സ്വർണം ചോദിക്കുമ്പോ ഞാൻ ഇതാ പറയാറ്, എന്റെ ഭാര്യയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ സ്വർണം ചോദിക്കുമ്പോ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, അല്ലാഹു നിനക്ക് ചെയ്ത ന്യായമത്ത് എന്താ, ഫാത്തിമ ബീവിയുടെ പുറകിൽ നിന്നാ നീ സ്വർഗത്തിൽ പോകേണ്ടത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യയോട് പറഞ്ഞു കൊടുക്കണം. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് ആദ്യമായിട്ട് അലിയാര് തങ്ങളൊരു വള കൊണ്ടു കൊടുത്തു. ഈ വള കണ്ടപ്പോ ഫാത്തിമ ബീവിയുടെ സന്തോഷം എത്രയാണെന്നറിയോ? പെണ്ണുങ്ങൾക്ക് സ്വർണം കിട്ടിയ അങ്ങനെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, ഭയങ്കര സ്നേഹമായിരിക്കും. അപ്പൊ ഫാത്തിമ ബീവി കയ്യിൽ ഇങ്ങനെ വളയിട്ടിട്ട് നിൽക്കുമ്പഴാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ വരിക. വാപ്പ വീട്ടിലേക്ക് കയറി വന്നപ്പോ ഈ വള ഇങ്ങനെ കയ്യിലിങ്ങനെ വെച്ചിട്ട് ഫാത്തിമ ബീവി കൈ പൊക്കി പൊക്കി ഇങ്ങനെ കാണിക്കുക. അല്ലാന്റെ റസൂല് തന്റെ വീട്ടിലേക്ക് വാപ്പയാ കടന്നു വരുമ്പോ കയ്യിൽ കിടക്കണ വള കാണുന്നതിന് വേണ്ടി, സ്വർണവളയല്ലേ ആദ്യമായിട്ട് കിട്ടിയതല്ലേ, ആ വള ഇങ്ങനെ പൊക്കി പൊക്കി കാണിക്കുന്നുണ്ട്. ഫാത്തിമ ബീവി വിചാരിച്ചു, എന്റെ വാപ്പയ്ക്ക് വലിയ സന്തോഷമാകുമെന്ന്. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി തങ്ങൾ വന്നതുപോലെ തിരിച്ചുപോയി. വീടിന്റെ അകത്ത് കയറാതെ വീടിന്റെ മുൻഭാഗത്ത് വന്നിട്ട് മുത്തിനബി തിരിച്ചുപോയി. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഇറങ്ങി ഓടിച്ചെന്നു, എന്തേ വാപ്പ തിരിച്ചുപോയെ,
എന്റെ ഉപ്പ ഉപ്പാടെ മുഖമൊക്കെ വല്ലാതായല്ലോ. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, മോളെ ഫാത്തിമ, പരിശുദ്ധമായ ദീൻ പള്ളിയുടെ കഴബാലയത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോ, പള്ളിയുടെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോ എന്റെ മോൾക്ക് സ്വർണ്ണോട ഇട്ടിട്ട് നടക്ക? ഒരൊറ്റ ചോദ്യം ചോദിച്ചത്, അള്ളാഹുവിന്റെ ദീനിന് സമ്പത്തിന്റെ ആവശ്യമുള്ള സമയത്ത് നീ നരകത്തിന്റെ തീ കയ്യിലിട്ടോണ്ട് നടക്കുവാണോ? ഉപ്പായ്ക്ക് ഇഷ്ടമല്ലേ ഉപ്പ? എന്നാ ഉപ്പ, അൽഹംദുലില്ല, ആ ഉണ്ടായിരുന്ന ആദ്യമായിട്ട് കിട്ടിയ വള പോലും ഉരി കൊടുത്തു എന്ന് ചരിത്രം പറയുന്നു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇത് വാരിക്ക് പറഞ്ഞു കൊടുക്കണം. ഈ ഫാത്തിമ ബീവിയുടെ പുറകിൽ നിന്നാ നീ സ്വർഗത്തിൽ പോകേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് അങ്ങനെ ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ ഭാര്യമാർക്ക് പറഞ്ഞുകൊടുത്ത് അവരുടെ മനസ്സ് അൽഹംദുലില്ലാഹ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു മനസ്സാക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മരണത്തെക്കുറിച്ച് അമിതമായി ചിന്തിക്ക്. ആ മരണത്തെക്കുറിച്ച് അമിതമായി ചിന്തിക്കുന്നതിലൂടെ നിനക്ക് ഷഹീദിൻ്റെ കൂലിയുള്ള മരണം കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ, അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹയോട് പ്രവാചകൻ രണ്ടാമത് പറഞ്ഞു കൊടുത്തു, നീ ഒരു ദുആ ചെയ്യ്, അസ്ര നമസ്കാരം കഴിഞ്ഞൊരു ദുആ ചെയ്താൽ നാളെ ശുഹദാക്കളുടെ കൂടെ ഒരുമിച്ച് കൂടാൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അസ്ര നമസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ പറയുന്ന ഈ ദുആ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയോട് പറഞ്ഞു കൊടുത്തു. ആയിഷ, ഒരു ദിവസം നീ 20 പ്രാവശ്യം മരണത്തെ കുറിച്ച് ഓർക്കണേ, മരണത്തെ കുറിച്ച് ഓർത്തു കിടന്ന നിനക്ക് നാളെ സുഹദാക്കളുടെ കൂടെ ഒരുമിച്ച് കൂടാ കഴിയും ആയിഷ. എന്നിട്ട് പ്രവാചകന് രണ്ടാമതായി പറഞ്ഞു കൊടുക്കുകയാണ്. അവിടന്ന് പറഞ്ഞു, ആയിഷ, ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം വേണോ ആയിഷ? ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം വേണോ ആയിഷ? റസൂലുള്ളാഹി തങ്ങൾ ഒരു ദുആ പറയുകയാ, ഈ ദുആ ചെയ്യാൻ മറക്കരുതേ, ഈ ദുആ ചെയ്യാൻ നിങ്ങൾ മറക്കരുതേ. എന്റെ പ്രിയമുള്ളവരെ, അസ്ര നമസ്കാരം കഴിഞ്ഞിട്ട് ഈ ദുആ നിങ്ങൾ പറയണേ. എന്റെ പ്രിയപ്പെട്ടവരെ, അസ്ര നമസ്കാരം കഴിഞ്ഞിട്ടല്ല, ഓരോ വഖത്ത് നമസ്കാരം കഴിയുമ്പോഴും ഈ ദുആ ചെയ്യണം. ഓരോ വഖത്ത് നമസ്കാരം കഴിയുമ്പോഴും ഈ പറയുന്ന ദുആ നിങ്ങൾ ആരെങ്കിലും ചെയ്താ നാളെ ശുഹദാഇന്റെ കൂലിയാ, നാളെ ശുഹദാക്കളുടെ കൂടെയാ, ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിലാ. അല്ലാഹുവേ, ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം തരണേ അല്ലാ, ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം നൽകണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, ഈ 10 പാപങ്ങൾ നിങ്ങൾ ഒഴിവാക്കണേ, അഹങ്കാരം ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണേ, രണ്ടു മുഖമുള്ള സ്വഭാവം ഒഴിവാക്കണേ. അല്ലാഹു നിങ്ങൾക്ക് തന്നിരിക്കുന്ന അതാ അധികാരത്തിൽ നിങ്ങൾ നീതി കാണിക്കണേ. കിബലയുടെ ഭാഗത്തേക്ക് നിങ്ങൾ എത്തിപ്പോയാൻ പാടില്ല, ഭാര്യയുടെ രഹസ്യങ്ങൾ പുറത്ത് പറയാൻ പാടില്ല. അല്ലാഹുവേ, മരണ വീട്ടിൽ കിടന്ന് പൊട്ടിക്കരയാം, പുട്ടത്തകസിച്ച് കരയാൻ പാടില്ല, പലിശ തിന്നാൻ പാടില്ല, ഭാര്യമാരുടെ ഇടയിൽ വേർതിരിവ് കാണിക്കാൻ പാടില്ല. അല്ലാഹുവേ, മുനാഫിക്കീങ്ങളിൽ പെട്ടുപോകല്ലേ, മുനാഫിക്കീങ്ങളിൽ പെട്ടുപോകല്ലേ. 10 കാര്യം അല്ലാഹു നിനക്ക് ആവശ്യമുള്ളത് തന്നിട്ട് പിന്നെ യാചിക്കല്ലേ, ആർത്തി കാണിക്കല്ലേ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടണേ. അല്ലാഹുവേ, ഈ 10 ദുഷ്ഭാവങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യേ. ജീവിതത്തിൽ വൻപാപങ്ങളിൽ എണ്ണിയിരിക്കുന്ന കാര്യമാണ് പലിശ, അത് വൻപാപമാണ്. റബ്ബേ, ജീവിതത്തിൽ ഒരുപാട് വൻപാപങ്ങൾ ഞങ്ങൾ ചെയ്തു പോയി, റബ്ബേ പൊറുത്തു തരണേ അല്ലാ. ജീവിതത്തിൽ എപ്പോഴെങ്കിലും പലിശയുമായി ബന്ധപ്പെട്ടു പോയിട്ടുണ്ട്, പണച്ചവനെ പലിശയെടുക്കാൻ സഹായിച്ചിട്ടുണ്ട്, പലിശയ്ക്ക് സാക്ഷികളായിട്ടുണ്ട്, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ. അല്ലാഹുവിന്റെ പ്രവാചകന് നരകത്തിൽ കിടന്ന് അനുഭവിക്കുന്ന ശിക്ഷ കണ്ട ആ വിഭാഗത്തിൽ നിന്ന് കാക്കണേ അല്ലാ. നാളെ ദുർഗന്ധമടിക്കുന്ന കോളത്ത്, നാളെ കബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് പണച്ചരപ്പിന്റെ കോടതിയിലേക്ക് നിങ്ങനെ അല്ലാ.
അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് ഭാര്യമാരോട് പലിശയെ കുറിച്ച് പറഞ്ഞു കൊടുക്ക്, ലോൺ എടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്ക്, പണയം വെക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്ക്, വട്ടിക്കെടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്ക്, ചിട്ടിയിടുന്നതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്ക്. അല്ലാതെ അവിടെ ഇവിടെയും കൊണ്ടുപോയി ചെയിൻ പോലെ പൈസ കിട്ടുമെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ടിട്ട് അടങ്കലോട സർവതും പോയ കഥകളെ കേട്ടവരെ, എന്തിനാ പണത്തിനോടുള്ള ആർത്തി കൊണ്ടല്ലേ സർവതും നഷ്ടപ്പെട്ടത്? ഈ ദുനിയാവ് നഷ്ടപ്പെട്ടു പോയത്, ആഹ്ലാദം നഷ്ടപ്പെട്ടു പോകുന്നത്. അല്ലാഹുവേ, പലിശയിൽ നിന്ന് രക്ഷപ്പെടാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ലോൺ എടുക്കുന്നവരും ചിട്ടിയൊക്കെ, പിന്നെ ചിട്ടിക്കകത്തൊക്കെ കുറച്ചൊക്കെ ഇല്ലാത്തതൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ സൂക്ഷിക്ക്, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഒരുപാട് വൻപാപങ്ങൾ ചെയ്തവരുണ്ട്. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ചെയ്തു പോയ വൻപാപങ്ങൾ അള്ളാഹു പുറത്തു തരുമാറാകട്ടെ.